السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي امري وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي أَمَّا بَعْدُ فَأَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ بِفَضْلِ اللَّهِ وَبِرَحْمَتِهِ فَبِذَلِكَ فَلْيَفْرَحُوا هُوَ خَيْرٌ مِّمَّا يَجْمَعُونَ قَالَ اللَّهُ عَزَّ وَجَلَّ مُحَمَّدٌ سَيِّدُ كونين والثقلين نيه والفريقين من عرب ومن هجم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولنا أمي مولاي صل وسلم كلهم وهم إليه وسيلتي أرجو غدا نعطى بهم بيد اليمين صحيفتي مولاي صل وسلم لِمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ
ഉമ്മത്ത സയ്യിദന മുഹമ്മദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഈ നാട്ടിലെ കാരണവന്മാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, SSF-ൻ്റെയും SYS-ൻ്റെയും കർമ്മധീരരായ പ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ചു കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിൻ്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ, അതുപോലെ മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മർക്കസുൽ ഹുദ എന്ന ഈ സ്ഥാപനം, താജുൽ ഉലമ നഗർ, മധുഹുർ റസൂൽ പ്രഭാഷണവേദി എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സംഗമം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പൊന്നമ്പിളി മാനത്ത് ഉദിച്ചതു മുതൽ ലോകമെമ്പാടുമുള്ള സർവ മുഅ്മിനീങ്ങളും വളരെയധികം സന്തോഷത്തിൽ, മറ്റ് മാസങ്ങളിലൊന്നുമില്ലാത്ത വളരെ വലിയ സന്തോഷത്തിലൂടെയാണ് ഈമാനുള്ള കൽബിൻ്റെ ഉടമകൾ കടന്നു പോകുന്നത്. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന രൂപത്തിൽ ഈ ലോകത്തേക്ക് പൂജാതരായ മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾക്കെല്ലാം തന്നെ അല്ലാഹു തആല വലിയ പുണ്യങ്ങളും മഹത്വങ്ങളും നൽകിയത് കാണാം. ഹബീബായ തങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണുന്നു, അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം സന്തതികളുടെ നേതാവായിരുന്ന ഹബീബായ തങ്ങൾ അവിടുന്ന് ജനിക്കേണ്ടിയിരുന്നത് മാസങ്ങളുടെ നേതാവായ റമദാൻ മാസത്തിലല്ലായിരുന്നു. ലോകത്തിൻ്റെ നേതാവായ ഹബീബായ തങ്ങൾ അവിടുന്ന് ജനിക്കേണ്ടിയിരുന്നത് ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസമല്ലായിരുന്നു വേണ്ടത്. അതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടത് അതും ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ചയും മാസങ്ങളുടെ നേതാവായ റമദാനിലും അല്ലായിരുന്നു വേണ്ടത്. ഈ വിഷയം മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൂടെ ചർച്ച ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഹബീബായ തങ്ങൾ റമദാൻ മാസത്തിൽ ജനിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ഹബീബായ തങ്ങൾ ജനിക്കാതിരുന്നത്? ധാരാളം മറുപടികൾ
ആ വിഷയ സംബന്ധിയായി പറയുന്ന കൂട്ടത്തിൽ അവിടുന്ന് പണ്ഡിതന്മാര് പറഞ്ഞ ഒരു പ്രത്യേകത, റമദാൻ മാസം എന്ന് പറയുന്ന മാസം ധാരാളം പ്രത്യേകതകൾ ഉള്ള മാസമാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അതുപോലെ ബദർ യുദ്ധം എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധം നടന്ന, പോരാട്ടം നടന്ന ഒരു മാസം. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ പരിശുദ്ധമായ റമദാൻ മാസത്തിന് പറയാനുണ്ട്. ആ റമദാനിലായിരുന്നു ഹബീബായ തങ്ങൾ ജനിച്ചതെങ്കിൽ ധാരാളം പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകത, ഹബീബായ തങ്ങൾ ആ മാസത്തിൽ ജനിച്ചു എന്നേ വരികയുള്ളൂ. മറിച്ച് ഹബീബായ തങ്ങൾക്ക് പ്രത്യേകമായി ഒരു മാസം തന്നെ വേണം. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടിയെ പറയാനുള്ളൂ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത ചോദിക്കുമ്പോ അവിടെയും ധാരാളം ധാരാളം പ്രത്യേകതകൾ വെള്ളിയാഴ്ചക്ക് പറയാനുണ്ട്. എന്നാൽ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് ചെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞ മറുപടി, ഫീഹി വുലിത്തു, ആ തിങ്കളാഴ്ച ദിവസം ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. ആ ഒരു പ്രത്യേകതയാണ്, അഥവാ ഹബീബായ തങ്ങൾക്ക് സ്പെഷ്യലായി ഒരു മാസം, ഹബീബായ തങ്ങൾക്ക് സ്പെഷ്യലായി ഒരു ദിവസം, അതുപോലെ ഹബീബായ തങ്ങൾക്ക് സ്പെഷ്യലായി ഒരു സ്ഥലം. ഇങ്ങനെയെല്ലാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഹബീബ് അല്ലാഹു തആല നൽകുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തേക്ക് പിറവിയെടുത്തത് സുബഹിയോട് അടുത്ത സമയത്താണ്. ആ സമയം എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള സമയമാണെന്ന് മഹാരഥന്മാർ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഏത് രാത്രിയിലാണെങ്കിലും സുബഹിയോട് അടുത്ത സമയത്ത് ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആന് പ്രത്യേകമായ സ്വീകാര്യത ലഭിക്കുമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞു തരുന്നു. കാരണം അത് ഹബീബായ തങ്ങൾ ജനിച്ച സമയമാണ്. റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച സമയത്തിനും ജനിച്ച ദിവസത്തിനും ജനിച്ച മാസത്തിനും ജനിച്ച സ്ഥലത്തിനും എല്ലാത്തിനും അല്ലാഹു തആല വലിയ പുണ്യങ്ങൾ നൽകി ആദരിക്കുകയാണ്. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ഈ വേദി, ഈ വേദിയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ കാണാം, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവരൊരുമിച്ച് കൂടുന്ന സംഗമങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള മജിലിസാണ്, ഹബീബായ തങ്ങളെ കൊണ്ട് സന്തോഷം പറയാനുള്ള മജിലിസെന്ന് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം. അഥവാ ലോകത്തിലെ ഏറ്റവും വലിയ നല്ല മജിലിസിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കാതെ, ആ ഹബീബായ തങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ നന്നായി ഇഷ്ടാതെ ഒരു മനുഷ്യന്റെയും ഈമാൻ പരിപൂർണമാവുകയില്ല. ഒരിക്കൽ ഹബീബായ തങ്ങൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അവിടുന്ന് ഉമർ ബിനുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നു, അല്ലയോ ഉമർ ബിനുൽ ഖത്താബ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട്? ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട്? അവിടുന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, നബിയെ, ഇത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ അങ്ങ് ചോദിച്ചത്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങയോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ എന്റെ ശരീരം കഴിച്ചു വെച്ചാൽ ഈ ലോകത്ത് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നബിയെ, എന്റെ മാതാവിനെയോ എന്റെ പിതാവിനെയോ എന്റെ സന്താനങ്ങളെയോ ഭാര്യയെയോ ഒന്നുമല്ല നബിയെ. എന്റെ ശരീരം കഴിച്ചു വെച്ചാൽ
ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഓ നബിയെ അങ്ങേയാവുന്നു. ഈ മറുപടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിനോട് അങ്ങ് പറഞ്ഞപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിക്കുന്നു. അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുന്നു, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങളുടെ ഈമാനിന് കമാലിയത്ത് ലഭിച്ചിട്ടില്ല, നിങ്ങളുടെ ഈമാൻ പരിപൂർണമായിട്ടില്ല. ഉമറേ, ഇത് ഏത് ഉമറിനോടാ പറയുന്നതെന്നറിയുമോ? എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരനാണോ? അല്ല അല്ല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോ ഹബീബായ തങ്ങളുടെ ദുആഇന്റെ ഫലമായിട്ടാണ്. അവിടുന്ന് ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാം ബി അഹദിൽ ഉമറൈൻ, അല്ലാഹുവേ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാമിനെ മക്കയിൽ ജീവിക്കുന്ന രണ്ട് ധീരന്മാരായ ഉമറുകളുണ്ട്, ആ രണ്ടിൽ വെച്ച് ഏതെങ്കിലും ഒരു ഉമറിനെ കൊണ്ട് നീ ദീനിനെ ശക്തിപ്പെടുത്തണമല്ലോ. ഒന്നാമത്തെ ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്, രണ്ടാമത്തേത് അംറു ഇബ്നു ഹിഷാമാണ് അഥവാ അബൂജഹലാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഉമറിനെ കൊണ്ടോ അല്ലാഹുവേ നീ ദീനുൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്നോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ദുആഇന്റെ ഫലമായിട്ടോ അതേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിന്റെ പ്രാരംഭകാലഘട്ടത്തിൽ വളരെ രഹസ്യമായി ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ദാറുൽ അർക്കമിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് ഇസ്ലാം അങ്ങ് സ്വീകരിക്കുന്നു. വിശാലമായ ചരിത്രമാണ്, എല്ലാവർക്കും പരിചയമുള്ള വിഷയവുമാണ്. അതേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റസൂലുള്ളാഹിന്റെ സവിധത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. സ്വീകരിച്ച ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിനോട് ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുന്നു, ഓ നബിയേ, ഈ ഉമറിന്റെ മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു സംശയമുണ്ട്, അത് അങ്ങൊന്നും ദൂരീകരിച്ചു തരണം. എന്താണ് ഉമറെ നിങ്ങളുടെ മനസ്സിലുള്ള സംശയം? അവിടുന്ന് ചോദിക്കുകയാണ്, ഓ നബിയേ, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമില്ലയോ, അങ്ങീ പ്രചരിപ്പിക്കുന്ന മതമില്ലയോ, ഇത് ഹക്കാണ് എന്ന് അങ്ങേക്ക് വിശ്വാസമുണ്ടോ നബിയേ? അഥവാ ഈ ദീനുൽ ഇസ്ലാം ഹക്ക് തന്നെയാണോ നബിയേ? ഹബീബായ തങ്ങള് പറയുന്നു, ഓ ഉമറേ, ഈ ലോകത്ത് ധാരാളം മതങ്ങളുണ്ടോ? ധാരാളം മിസങ്ങളുണ്ട്, ധാരാളം പ്രത്യയശാസ്ത്രങ്ങളുണ്ടോ? ഈ മതങ്ങളുടെയും മിസങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും ഇടയിൽ അതേ ജഗനിയന്താവായ അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ ഒരേയൊരു മതമുണ്ടോ? ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. ഉമറെ, അള്ളാഹുവിങ്കിൽ സ്വീകാര്യതയുള്ള ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. ഈ ഇസ്ലാം എന്ന് പറയുന്ന ദീനിയുടെ ഹക്ക് തന്നെയാണ് ഉമറെ. അവിടുന്ന് രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുന്നു, നബിയെ ഇത് ഹക്ക് തന്നെയാണല്ലോ, പിന്നെ എന്തിനാ അങ്ങ് രഹസ്യമായി പ്രബോധനം ചെയ്യുന്നതോ? ഹക്കാണെങ്കിൽ ആ ഹക്കിന്റെ ഭാഗത്ത് അള്ളാഹുവിന്റെ സഹായം ലഭിക്കൂലേ? അങ്ങ് ആരെയാ നബിയെ ഭയപ്പെടുന്നതോ? അതേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിൽ വെച്ച് പറയുകയാണ്,
ഓ നബിയേ, അങ്ങിവിടെ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല, അങ്ങൊരാളെയും പേടിക്കേണ്ടതില്ല. ഈ ഇസ്ലാമിന്റെ രഹസ്യമായ പ്രബോധനം ഈ സെക്കൻഡിൽ അങ്ങ് നിർത്തിവെക്കണോ? ഇനി നമുക്കിവിടെ പരസ്യമായി പ്രബോധനം ചെയ്യണോ? ഇവിടെ ഒരാളെയും നബി അങ്ങ് ഭയപ്പെടേണ്ടതില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൈയും പിടിച്ച് ദാറുൽ അർക്കമിൽ നിന്ന് ഇറങ്ങുകയാണ്. അതേ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ബലഹീനരായ അല്പം ചില സഹാബത്തുണ്ട്. ആ സഹാബത്തിന് റസൂലുള്ളാഹിന്റെ പിന്നിലായി അങ്ങ് നിർത്തുന്നു. എന്നിട്ടതാ കഅബാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് റസൂലുള്ളാഹിനെയും കൂട്ടി അങ്ങ് ചെല്ലുകയാണ്. ആ കഅബാലയത്തിന്റെ തിരുമുറ്റത്തങ്ങ് എത്തിയപ്പോ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ അവിടെയുണ്ടോ? അതുപോലെ ഉത്ബത്തുണ്ടോ? ശൈബത്തും വലീദുമാകുന്ന ശത്രുക്കളുണ്ടോ? റസൂലുള്ളാഹിനെ കണ്ടാൽ വധിച്ചു കളയണമെന്ന നിലക്ക് നിൽക്കുന്നവരാ. ആ അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഇടയിലേക്കാണ് ഹബീബായ തങ്ങളുടെ കൈയും പിടിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങ് ചെല്ലുന്നത്. എന്നിട്ട് അവിടുന്ന് അബൂജഹലിനെ വിളിക്കുകയാണ്. എടാ അബൂജഹലേ, ഈ നിൽക്കുന്ന ആളെ നിനക്ക് പരിചയമുണ്ടോ? ഇതാരാണെന്നറിയുമോ? ഇത് എന്റെ നേതാവ് അല്ല, ലോകത്തിലെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എടാ അബൂജഹലേ, നിനക്ക് എന്റെ നേതാവിനോട് വലിയ ദേഷ്യമല്ലയോ? എന്റെ നേതാവിനെ കണ്ടാൽ വധിച്ചു കളയണമെന്ന നിലക്കല്ലേ നീ നിൽക്കുന്നതോ? എന്നാൽ എടാ അബൂജഹലേ, നിന്നെ ഉമറിതാ ആണ് ഈ വെല്ലു വിളിക്കുകയാണ്. എടാ നിനക്ക് ധൈര്യമുണ്ടോ? ആണത്വമുണ്ടടാ എന്റെ നേതാവിന്റെ രോമം തൊടാ. നേതാവിനെ കണ്ടാൽ കൊന്നുകളയാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയല്ലേ? എന്നാൽ ഇതാ എന്റെ മുന്നിൽ ഞാൻ എന്റെ നേതാവിനെ തൊടാൻ ധൈര്യമുണ്ടോ? ഇറങ്ങിവാടാ അബൂജഹലേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങ് വെല്ലുവിളിക്കുകയാണ്. പിന്നീട് അത്ബത്തിന്റെയും ശൈബത്തിന്റെയും മുഖത്തേക്ക് നോക്കുന്നു. അവരോട് ചോദിക്കുകയാണ്, എടാ അത്ബ, ഓ ശൈബ, നിങ്ങൾക്കുമല്ല നേതാവിനോട് ദേഷ്യമല്ലയോ, ഈർഷ്യതയില്ലയോ? നിങ്ങളുടെ മക്കൾക്ക് തന്തമാര് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ടോ? അഥവാ നിങ്ങളുടെ മക്കൾ യത്തീമാകുന്നതിന് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ ഉമറിനോട് പൊരുതാൻ വന്നോ? ഈ ഉമറിനുള്ള ചങ്കിൽ ജീവനുള്ള കാലത്തോളോ നേതാവിനെ തൊടാൻ കഴിയൂല, റസൂലുള്ളാഹിനെ തൊടാൻ അനുവദിക്കൂല. ധൈര്യമുണ്ടോ? ഇറങ്ങി വന്നോ എന്ന് പറഞ്ഞിട്ടോ അവിടം അബൂജഹലിനെയും അത്ബത്തിനെയും ശൈബത്തിനെയും വലീദിനെയും അങ്ങ് വെല്ലുവിളിക്കുകയാണോ? അബൂജഹൽ മിണ്ടുന്നില്ല, അത്ബത്ത് പ്രതികരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾക്കോ അതുപോലെ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനോ അതിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ അബൂജഹലിന്റെയും അത്ബത്തിന്റെയും ശൈബത്തിന്റെയോ ഇങ്ങനെയുള്ള ശത്രുക്കളുടെ മുന്നിൽ ഏറ്റവും വലിയ ഇസ്സത്തുണ്ടാക്കി തന്ന നേതാവാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് റസൂലുള്ളാഹി നിങ്ങളെ പറയുന്നത്, ഓ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങളുടെ ഈമാൻ പരിപൂർണമല്ല, ഈമാനിനെ കമാലിയത്തിൽ വെച്ചിട്ടില്ല.
അവിടുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് പൊട്ടിയങ്ങ് കരയുകയാ. ചോദിക്കുന്നു, നബിയേ, ഈ ഉമറിന്റെ ഈമാനിനെന്ത് പാകപ്പിഴവാ സംഭവിച്ചതോ? ഈ ഉമറിന്റെ ഈമാനിനെന്ത് കുഴപ്പമാ നബിയേ ഉള്ളതോ? അങ്ങൊന്ന് പറഞ്ഞു തരണേ, പരിഹരിച്ചു തരണേ നബിയേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിനോടങ്ങ് പറയുമ്പോ അവിടുന്ന് ലോകത്തിലെ നേതാവ്, അതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മാത്രമല്ല, ഖിയാമത്തു നാൾ വരെ വരാനുള്ള സകല മുഅ്മിനീങ്ങളോടുമായി ഒരു പ്രഖ്യാപനം നടത്തുന്നു. എന്താണ് അവിടുന്ന് പറഞ്ഞതെന്നറിയുമോ? നിങ്ങളെന്നല്ല, ലോകത്തിലെത്തുന്ന ഒരാളും പരിപൂർണ മുഅ്മിനാവൂല. ഏതുവരെ എന്നറിയുമോ? അതെ, സ്വന്തം മാതാവിനെക്കാളും പിതാവിനെക്കാളോ, ഭാര്യയെക്കാളും സന്താനങ്ങളെക്കാളോ, സ്വന്തം ശരീരത്തെക്കാളും എന്നെ അപ്പയാണോ ഇഷ്ടപ്പെടുന്നതോ? അതുവരെ ഒരാളും പരിപൂർണ മുഅ്മിനല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വന്തം മാതാവിനേക്കാളും പിതാവിനേക്കാളും എല്ലാത്തിനേക്കാളും അധികം എന്നെ എപ്പോഴാണോ ഇഷ്ടപ്പെടുന്നതോ, അതുവരെ ഒരാളും പരിപൂർണ മുഅ്മിനല്ല. സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ ഹദീസ്, ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും ഈ ഒരൊറ്റ ഹദീസ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരൊറ്റ ഹദീസ് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഹബീബായ തങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകത്തിന്റെ നേതാവ് പറഞ്ഞ വാക്കെന്താ? ഖിയാമത്ത് നാൾ വരെയുള്ള സകല ആളുകളോടുമായി പ്രഖ്യാപിക്കുകയാണ്, ഒരാള് പോലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുഅ്മിനാവൂല. ഏതുവരെ? എല്ലാത്തിനേക്കാളും അധികം എന്നെ സ്നേഹിക്കണം. ഈ ഒരു വാക്ക് ഒരു മനുഷ്യൻ പറയണമെങ്കിൽ ആ മനുഷ്യനുണ്ടാകേണ്ട യോഗ്യത എത്രത്തോളമാണെന്ന് നമ്മൾ പരിശോധിക്കണം. ഞാനിവിടെ വയൽ പറയാൻ വന്നു. എല്ലാവരും വയലിങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇടക്ക് ഞാൻ നിങ്ങളാകുന്ന നാട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ മാതാവിനേക്കാളും പിതാവിനേക്കാളും നിങ്ങളുടെ ഭാര്യയെക്കാളും സന്താനങ്ങളെക്കാളും നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും എന്നെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ഈ മജ്‌ലിസിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ബുദ്ധിയുള്ള മനുഷ്യന്മാരതിന് പ്രതികരിക്കും. അവര് ചോദിക്കും, ഞങ്ങളെ 9 മാസവും 10 ദിവസവും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മയെക്കാളും നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കണമെന്നോ? എനിക്ക് വേണ്ടി രാപ്പകലുകൾ ഭേദമന്യ ചോര നീരാക്കി അധ്വാനിക്കുന്ന എന്റെ പിതാവ്, ആ പിതാവിനേക്കാളും നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കണമെന്നോ? അതുപോലെ എന്റെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാത്തിലും എന്നോടുകൂടെ നിയല് പോലെ ജീവിതം പങ്കിടുന്ന എന്റെ ഭാര്യ, ആ ഭാര്യയെക്കാളും നിങ്ങളെ സ്നേഹിക്കണമെന്നോ? എന്റെ ചോരയിൽ പറന്ന കുട്ടി, ആ കുട്ടിയെക്കാളും നിങ്ങളെ സ്നേഹിക്കണമെന്നോ? ഇത് പറയാൻ നിങ്ങൾക്കെന്ത് യോഗ്യതയാ ഉള്ളത്? ചോദിക്കില്ലേ ബുദ്ധിയുള്ള മനുഷ്യന്മാർ?
എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ ചെറിയ ഒരു നാട്ടിൽ വന്ന് പറഞ്ഞ വിഷയമാണോ? ഏതെങ്കിലും ഒരു നാട്ടുകാരോട് പറഞ്ഞതാണോ നിങ്ങൾ എല്ലാത്തിനേക്കാളും അധികം എന്നെ സ്നേഹിക്കണമെന്ന്? അല്ല, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ഖിയാമത്ത് നാൾ വരെയുള്ള സകല ആളുകളോടുമായി പറയുകയാണ്, എല്ലാത്തിനേക്കാളും അധികം എന്നെ സ്നേഹിക്കണം. ഞാനിവിടെ നേരം പുലരുന്നത് വരെ നിങ്ങളോട് വയലു പറഞ്ഞു എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന്. ഒരാൾക്കും എന്നോട് മഹബത്ത് വന്നു എന്ന് വരില്ല. അല്ലെങ്കിൽ ഒരു പിതാവ് വലിയ വടിയും പിടിച്ച് മകനോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. ഏതെങ്കിലും മക്കൾക്ക് പിതാവിനെ സ്നേഹിക്കാൻ കഴിയോ? ഒരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹം തോന്നണമെങ്കിൽ ധാരാളം കാരണങ്ങളുണ്ട്, ധാരാളം നിദാനങ്ങളുണ്ട്. പണ്ഡിതന്മാർ ഓരോന്നോരോന്ന് വിശദീകരിച്ചത് കാണാം. ഒരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള നിദാനങ്ങൾ, ആ നിദാനങ്ങൾ കാരണങ്ങളെല്ലാം ഒരു മനുഷ്യനിൽ എപ്പോഴാണോ സംഗമിക്കുന്നത്, അപ്പോഴേ അദ്ദേഹത്തിന് എല്ലാത്തിനേക്കാളും അധികം എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയാനുള്ള യോഗ്യതയുള്ളൂ. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാമതായി പറയുന്ന കാരണമാണ് സൗന്ദര്യം എന്ന് പറയുന്ന കാരണം. ഇവിടെ എല്ലാ കാരണങ്ങളും ഇന്ന് പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്ന് നമുക്ക് മജ്‌ലിസ് അവസാനിപ്പിക്കാം. ഏത് കാരണങ്ങൾ വെച്ച് പരിശോധിച്ചാലും അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാം നമ്പറായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള കാരണമാണ്. ഒരു മനുഷ്യനെ കാണുന്നു, അവനെ മുൻപ് നമ്മൾ കണ്ടിട്ടേയില്ല, ഒരു പരിചയവും ഇല്ല, അവന്റെ പേരറിയില്ല, നാടറിയില്ല, മതം അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ അവനെ കാണുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ അവന്റെ മുഖത്ത് നല്ലൊരു അട്രാക്ഷൻ, ഒരു ആകർഷണീയത, നല്ല സൗന്ദര്യമുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ഏതോ ഒരു കോണിൽ അവനോട് ചെറിയ ഒരു മഹബത്ത് തോന്നുകയാ, ചെറിയ ഒരു താല്പര്യം അവനോട് തോന്നാറുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഇനി ഒന്നുകൂടെ മനസ്സിലാവണമെങ്കിൽ എന്റെ മജ്‌ലിസിൽ ഇരിക്കുന്നവരിൽ കുറെ ആളുകൾ വൈവാഹിക ജീവിതം നയിക്കുന്ന ആളുകളാണ്. നമ്മൾ നമ്മുടെ കൂടെ മരണം വരെ ജീവിതം പങ്കിടേണ്ട നമ്മളുടെ ഭാര്യ, ആ ഭാര്യയെ എങ്ങനെയാ കണ്ടെത്തിയിരുന്നത്? ബ്രോക്കർമാരായ ആളുകൾ, ഏതെങ്കിലും ബ്രോക്കർമാർ ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടണ്ട, ഒരു ഉദാഹരണം പറയാൻ. ബ്രോക്കർമാരായ ആളുകൾ വിവാഹം കഴിക്കാനും പ്രായമായ ചെറുപ്പക്കാരെ കണ്ടാൽ അവന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, മോനെ എന്റെ കയ്യിൽ നല്ല ഒരു പെണ്ണുണ്ട്, നല്ലൊരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ എങ്ങാനും നീ കെട്ടിക്കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചാൽ നീ മരണം വരെ പിന്നെ ജോലിക്ക് പോവേണ്ട ആവശ്യമില്ല, അത്രയും വലിയ മുതലാളിയാണ് അവളുടെ പിതാവ്. മാത്രമല്ല നീ എങ്ങാനും അവളെ കല്യാണം കഴിച്ചാൽ നീ അവളോട് അങ്ങോട്ടൊന്നും ചോദിക്കേണ്ടതില്ല, 101 പവനും ഒരു ബെൻസ് കാറും ആ പെണ്ണിന്റെ പിതാവ് നിനക്ക് തരൂ. എന്തേ അവളെ കല്യാണം കഴിക്കുന്നോ? ബെൻസ് കാറ് എന്നൊക്കെ കേൾക്കുമ്പോ ചെറുപ്പക്കാരന് ചെറിയൊരു സന്തോഷം ഉണ്ടാകും, തരക്കേടില്ല. അവസാനം ആ ചെറുപ്പക്കാരൻ പറയും, ഞാൻ ആ പെണ്ണിനെ ഒന്ന് കാണട്ടെ, ഞാൻ ആ പെണ്ണിനെ ഒന്ന് കാണട്ടെ, അതിന്റെ ശേഷം പറയാം. സുബ്ഹാനല്ലാഹ്. കാണാൻ ചെന്ന് നോക്കുമ്പോ ഇവന്റെ മനസ്സിലുള്ള പെണ്ണേ അല്ല ആ പെണ്ണ്, ഇവന് ഒരു നിലക്കും യോജിക്കാത്ത അല്ലെങ്കിൽ തീരെ സൗന്ദര്യമില്ലാത്ത ഒരു പെണ്ണിനെയാണ് അവന് കാണാൻ സാധിച്ചത്. എന്നാൽ അവൻ ആ പെണ്ണിനെ കണ്ട് തിരിച്ചു വന്ന് ബ്രോക്കറോട് പറയും, തൽക്കാലം 101 പവൻ എനിക്ക് വേണ്ട, ബെൻസ് കാറ് എനിക്ക് വേണ്ട, കാരണം എന്റെ കൂടെ മരണം വരെ ജീവിതം പങ്കിടാനുള്ള എന്റെ ഭാര്യ വേണ്ട ആ പെണ്ണ്. ആ പെണ്ണിന് സൗന്ദര്യം എന്ന് പറയുന്നത് ഇല്ലേ ഇല്ല, അതുകൊണ്ട് അവളെ എനിക്ക് വേണ്ട.
ഇങ്ങനെയല്ലേ ചെറുപ്പക്കാര് പറയാറുള്ളത്. സൗന്ദര്യം എന്ന് പറയുന്ന കാരണം അത് സ്നേഹം തോന്നാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളെ സൗന്ദര്യം എന്ന് പറയുന്ന മാനദണ്ഡം വെച്ചൊന്ന് അളന്നു നോക്കിയാലോ? സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളുടെ സൗന്ദര്യം എങ്ങാനും പറയാൻ തുടങ്ങിയാൽ സഹാബത്തിന് 100 വാക്കുകളാണ്. അതുപോലെ ഹബീബായ തങ്ങളുടെ ഭാര്യമാർക്ക് 100 നാവുകളാണ് ഹബീബായ തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയാൻ. അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇതുപോലത്ത റബിയുൽ അവ്വലിൽ 12 തിങ്കളാഴ്ച സുബഹിയോട് അടുത്ത സമയം അതേ മഹതിയായ അമീന ബീവി റസൂലുള്ളാഹി പ്രസവിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ പ്രസവിക്കപ്പെടുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പോ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടോ? പിതാവില്ലാതെ യത്തീമായി കൊണ്ടാണ് ഹബീബായ തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നതോ? ആ അമീന ബീവി റസൂലുള്ളാഹി പ്രസവിച്ചപ്പോ അബ്ദുള്ള റളിയല്ലാഹു അൻഹു സഹോദരനായ അബൂലഹബ്, ആ അബൂലഹബ് അപ്പ സ്ഥലത്തില്ല. അബൂലഹബിനോട് തന്റെ അടിമയായ സുവൈബത്തുൽ അസ്ലമിയ, ആ അടിമ ഓടിച്ചെന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ അബൂലഹബേ, നിങ്ങളുടെ മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ സഹോദരനില്ലയോ അബ്ദുള്ള? ആ അബ്ദുള്ളന്റെ ഭാര്യ ആമിന ഇന്ന് സുബഹിയോടടുത്ത സമയത്ത് ഒരു നല്ല ആൺകുട്ടി പ്രസവിച്ചിട്ടുണ്ടോ? തന്റെ മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അബ്ദുള്ളന്റെ ഭാര്യ പ്രസവിച്ചതോ? അബൂലഹബ് ഓടിയങ്ങ് ചെല്ലുകയാണ്. അമീന ബീവിയുടെ സവിധത്തിലേക്ക് ചെന്നോ, ആ ചോര പൈതലിനെ ഇരു കൈകളും കൊണ്ടും വാരിയങ്ങ് എടുക്കുന്നു, തുരുതുരാ ചുംബനം നൽകുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാനന്ത് സൗന്ദര്യമുള്ള മോന, കാണാനന്ത് സൗന്ദര്യമുള്ള കുട്ടിയ, അബൂലഹബിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ അബൂലഹബ് അറിയാതെ അങ്ങ് ചോദിച്ചു പോവുകയാണ്, അബസറൻ സവിയ, ഇത് സാധാരണ കുട്ടിയാണോ അല്ല മാലാകയാണോ? എന്തൊരു സൗന്ദര്യമാ പിറന്നു വീണപ്പ കാണാനുള്ളതോ? ധാരാളം ചോറപ്പൈതലുകൾ അബൂലഹബ് കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇന്നേ വരെ ഇത്രത്തോളം സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടില്ല. അബൂലഹബനെ സന്തോഷം അടക്കി പിടിക്കാൻ കഴിയുന്നില്ല. ആ അബൂലഹബദാതല്ല അടിമയായ സുവൈബെ വിളിക്കുന്നു. എന്നിട്ട് സുവൈബയോട് പറയുകയാണ്, അല്ലയോ സുവൈബ, മോളെ നീയാണല്ലോ എന്റെ മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അബ്ദുള്ളന്റെ ഭാര്യ ആമിന. ഇത്രയും സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ പ്രസവിച്ചു എന്ന വിവരം എന്നോട് ആദ്യം പറഞ്ഞതോ? അതുകൊണ്ട് സുവൈബ, നീന അടിമയല്ല, നിന്നെ ഞാനിതാ മോചിപ്പിക്കുകയാണോ. നല്ല വിലപിടിപ്പുള്ളതായ സുവൈബ എന്ന് പറയുന്ന അടിമയെ അബൂലഹബ് റസൂലുള്ളാന്റെ ജനന സമയത്തുള്ള സൗന്ദര്യം കണ്ടോ? റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചോ? അവിടുന്നങ്ങ് മോചിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാ ജനിച്ച സമയത്തുള്ള സൗന്ദര്യമാണ്. ഇനിയോ സ്വഹാബത്തിനോട് ചോദിച്ചു നോക്ക്, റസൂലുള്ളാന്റെ ആ പ്രശോഭിതമായ മുഖം കണ്ടവരല്ലയോ സ്വഹാബത്തോ? ആ സ്വഹാബത്തിനെ വിളിക്കൂ, ചോദിക്കൂ റസൂലുള്ളാന്റെ സൗന്ദര്യം എങ്ങനെയാണ്. മഹാന്മാരായ സ്വഹാബത്തോ,
ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ പോലെയുള്ള മഹാരഥന്മാർ ഹബീബായ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹിന്റെ പ്രശോഭിതമായ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. ആ മുഖത്തെ എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയുന്നില്ല. ഏത് വാക്കുകൾ ഉപയോഗിച്ച പരിചയപ്പെടുത്തേണ്ടതെന്ന് അറിയുന്നില്ല. അവസാനം മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളോ അവിടുന്ന് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചെല്ലുക. وأحسن وأجمل منك لم تلد النساء. അവിടുന്നതാ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളോ വാക്കുകൾ ഏത് ഉപയോഗിക്കണമെന്നറിയാതെ അവസാനമായി പറയുക, വഅഹ്സന മിൻക ലം തറഖത് ഐനീ. ഓ നബിയേ, അങ്ങേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലയോ? അതെന്റെ കണ്ണില്ല കുഴപ്പമാണോ നബിയെ? ഞാൻ കണ്ടിട്ടില്ല എന്നതാണോ? അല്ല അല്ല. വാജ്മല മിയാക ലം തലിദിൽ നിസാഉ. നബിയെ, അങ്ങേക്കാളും സൗന്ദര്യമുള്ളൊരു കുട്ടിക്കോ ഏതെങ്കിലും ഒരു ഉമ്മ ജന്മം നൽകിയാലല്ലേ ഈ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കാണാൻ കഴിയൂ. അങ്ങേക്കാളും സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ, ഒരുമ്മയും പ്രസവിക്കുകയുമില്ല. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളോ റസൂലുള്ളാഹിനെ ഏറെക്കാലം നേരിട്ട് കണ്ട് അനുഭവിച്ച സ്വഹാബിയല്ലേ? അവിടുന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന വാക്കുകളാ. ഇനിയോ മഹാനായ കഅബ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ തബസ്സമ കഅന്ന വജ്ഹുഹു കിത്അത്തു മിനൽ ഖമരി. ലോകത്തിലെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടും നിന്ന് പുഞ്ചിരിച്ചാൽ, അവിടും നിന്ന് സുസ്മേരവദനനയാൽ കഅന്ന വജ്ഹുഹു കിത്അത്തു മിനൽ ഖമരി, അവിടുത്തെ മുഖമതാ പതിനാലാം രാവിലെ ചന്ദ്രനാ മുഖത്ത് പ്രകാശിക്കുന്നുണ്ടോ തോന്നിപ്പോകുന്നു. വല്ലാത്ത പ്രകാശം തന്നെ. ഇങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടവർക്ക് പറയാനുള്ളത് നൂറ് നൂറ് വാക്കുകളാ. ഇനിയോ നമ്മൾ പാരായണം ചെയ്യുന്ന മംഗൂസ് മൗലിദില്ലയോ, ആ മംഗൂസ് മൗലിദിലെ ഒന്നാമത്തെ വരി തന്നെ ഏതാ സഹോദരന്മാരെ? ചെല്ലൂ അന്ത മൗലായ ചെല്ലുന്നത് മൗലയാണോ എന്നും കൂടി തിരിയുന്നില്ല. ഒരു മൂളൽ ഇങ്ങനെ കേൾക്കുന്നില്ല. ഒരു നല്ല ഉഷാറില്ല, എല്ലാരെയും മുഖം ഇങ്ങനെ നോക്കിയിട്ട് നല്ല ഈമാനുള്ള ആളുകളാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണം റഹ്മാനെ. നല്ല റാഹത്തിൽ ഉറക്കെ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ ഉറക്കെ സ്വലാത്ത് ചൊല്ലുക. അതുപോലെ മൗലായ ഇടക്കിടക്ക് ഞാനത് ചെല്ലാൻ പറയും. കാരണം ഇതൊരു റേഡിയോ മജ്‌ലിസ് ആവാൻ പാടില്ല. ഞാനും ഇവിടുന്ന് മദ്ഹ് പറയണം, നിങ്ങളും മദ്ഹ് പറയണം.
മഹാന്മാരായ സാദാത്യങ്ങൾ അവരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മജ്ലിസ അല്ലാഹുവിനെ സ്വീകരിക്കണേ. അല്ലാഹ് നല്ല റാഹത്തിൽ ആണുങ്ങളായിട്ടൊരു മൗലായ ചില മൗലായ സൊല്ലി വസല്ല മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂമ് തങ്ങൾ ഒന്നാമത് തന്നെ പറയുന്ന വരികൾ ഏതാണെന്നറിയുമോ? അന്ത തത്ലുഉ ബൈനനാ അവിടുന്ന് മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂമ് തങ്ങളോ ഒന്നാമത് തന്നെ പറയുന്നത് ഹബീബായ തങ്ങളുടെ സൗന്ദര്യമാ അന്ത തത്തുലു ബൈനനാ ഓ നബിയേ അങ്ങാകുന്ന പരിപൂർണ ചന്ദ്രൻ അങ്ങ് ഞങ്ങളാകുന്ന സാധാരണക്കാരായ മനുഷ്യരിലേക്ക് ഉദയം കൊണ്ടതോ? ഏതുപോലെയാ അങ്ങ് ഈ ലോകത്തെ കൂതിച്ചുയർന്നതെന്നറിയുമോ? അതെ നബി, ആകാശഗംഗയിൽ ആകാശലോകത്തെ ധാരാളം നക്ഷത്രങ്ങളില്ലയോ? കോടാനുകോടി നക്ഷത്രങ്ങളെ ആകാശത്തുണ്ടോ? ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പതിനാലാം രാവിലെ പൗർണമി ഉദിച്ചതുപോലെ നബിയേ അങ്ങ് ഞങ്ങൾക്കിടയിലേക്ക് ഉദിച്ചു വന്നില്ലയോ? ആ പതിനാലാം രാവിലെ ചന്ദ്രനെങ്ങാനും ആകാശലോകത്ത് ഉദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റ് നക്ഷത്രങ്ങൾക്ക് പിന്നെ വല്ല സൗന്ദര്യവുമുണ്ടോ? അവരെ പിന്നെ വല്ലവരും ഗൗനിക്കാറുണ്ടോ? ഇതുപോലെ നബിയേ പതിനാലാം രാവിലെ പൗർണമി പോലെ ഇല്ലയോ അങ്ങ് ഞങ്ങൾക്കിടയിലേക്ക് വന്നതോ? പോരാ പോരാ ബൽവ അസ്റഫു മിനുഹൂയ സയ്യിദി ഖൈറൽ നബി. നബിയേ അങ്ങയുടെ സൗന്ദര്യത്തെ പറയാൻ ഈ വിനീതൻ പതിനാലാം രാവിലെ ചന്ദ്രനെ എടുക്കേണ്ടി വന്നല്ലോ. അത് വലിയ പാതകം തന്നെ. കാരണം അങ്ങയുടെ സൗന്ദര്യത്തെ പറയാൻ അങ്ങയുടെ സൗന്ദര്യത്തിൻ്റെ ആയിരം ഗാഥങ്ങൾക്ക് അപ്പുറം പോലും നിർത്താൻ കഴിയാത്ത അങ്ങയുടെ സൗന്ദര്യത്തിൻ്റെ ആയിരത്തിലൊരംശം പോലും സൗന്ദര്യമില്ലാത്ത ആ പതിനാലാം രാവിലെ ചന്ദ്രനെ എടുക്കേണ്ടി വന്നല്ലോ. ബൽവ അസ്റഫു മിനുഹുയാ നബിയേങ്ങ പതിനാലാം രാവിലെ ചന്ദ്രനെക്കാളും സൗന്ദര്യമുള്ള ആളല്ലയോ? അങ്ങയുടെ സൗന്ദര്യത്തെ പറയാ അതിനെ ഉപമിക്കാ ലോകത്തിലെത്തുന്ന ഓരോ വസ്തുവുമില്ല എന്ന് മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂമ് തങ്ങൾ പറയുകയാ. ഇനിയോ മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, നോ ഭർത്താവായ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം എങ്ങനെയാ? അവിടുന്ന് ആയിഷ ബീവി ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ കാണുന്നു, ആയിഷ ബീവി ആയിഷ ബീവിയുടെ വീട്ടിലെ ഇരുട്ടുള്ള മുറിയിൽ വെച്ചോ ഒരു സൂചിയും നൂലുമെടുത്ത് ഇങ്ങനെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുകയാ. ആയിഷ ബീവിയുടെ കയ്യിൽ നിന്നോ ആ സൂചി അങ്ങ് നിലത്ത് വീഴുന്നു.
ഇരുട്ടുള്ള മുറിയാണല്ലോ, ധാരാളം സമയമായി ശാബീവി ഇങ്ങനെ പരതുകയാണ്, കാണാനില്ല. അങ്ങനെ പരതുന്നതിനുള്ള ഇടയിലാണോ? അതാ വരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് അങ്ങ് വരുന്നു. ആ ഇരുട്ടുള്ള മുറിയിലേക്ക് റസൂൽ അങ്ങ് കയറിയപ്പോ സുബ്ഹാനല്ലാഹ്, ആ വീട്ടിലെന്ത് പ്രകാശമാണ്, അവിടെ എന്തൊരു വെളിച്ചമാണ്. ആയിഷ ബീവി കാണാതെ പരതിയിരുന്ന സൂചിയില്ലയോ, ആ സൂചി റസൂലുള്ളാന്റെ മുഖത്ത് അടിച്ചു വീശുന്ന പ്രകാശത്തിലൂടെ കാണുകയോ? ഇതല്ലേ നമ്മൾ പറയാറുള്ളതോ, ഇന്ന ബൈത അന്ത സാക്കിനുഹു ലൈസ മുഹതാജൻ ഇല സുറുജി. ഓ ഹബീബായ തങ്ങളെ, അങ്ങനെ ഒരു വീട്ടിലേക്ക് കടന്നു വന്നാൽ അങ്ങൊരു വീട്ടിലെ താമസക്കാരനായാൽ അങ്ങൊരു മനുഷ്യന്റെ കൽബിലുള്ള ആളായി കഴിഞ്ഞാൽ ഇലസുറുജി, ആ ഹൃദയത്തിരിവിന് ഹിദായത്തിന് വെളിച്ചം നൽകാൻ മറ്റൊരാൾ ആവശ്യമില്ലല്ലോ. ആ വീട്ടിൽ പിന്നെ വെളിച്ചം നൽകാൻ മറ്റൊരു വെളിച്ചത്തിന് ആവശ്യമില്ലല്ലോ. അവിടെ പ്രകാശം തരാൻ മറ്റൊരു വെട്ടത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം അന്ത നൂറു നാലൂ, അങ്ങെല്ലാ പ്രകാശത്തിൻ്റെയും മേലുള്ള ഏറ്റവും വലിയ പ്രകാശമാണല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, മോനെ സൗന്ദര്യമാണോ ഒരാളുടെ മനസ്സിൽ മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള കാരണോ? എന്നാൽ ഒന്നാം നമ്പറായി വരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. സൗന്ദര്യം കൊണ്ടാണോ നിനക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്നത്? എന്നാൽ ആദ്യമായി നീ സ്നേഹിക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിനേക്കാളും വലിയ സൗന്ദര്യമുള്ള ഒരാൾ ഈ ലോകത്ത് തന്നെ ഇല്ല. റസൂലുള്ളാന്റെ സൗന്ദര്യം ഇതുപോലെയാണ് എന്ന് പറയാൻ പറ്റിയ ഒരു വസ്തു ലോകത്തില്ല. നമുക്കൊരാളെ കണ്ടാൽ അവൻ ഏത് രൂപത്തിലാന്ന് ചോദിക്കുമ്പോ പറയാ, ഇന്ന ആളുടെ ഷെയ്പ്പാണ്, ഇന്ന ആളുടെ കളറാണ്. എന്നാൽ റസൂലുള്ളാനെ ഉപമിക്കാൻ പറ്റിയ ഒരാൾ ഈ ലോകത്ത് വേറെ ആളില്ല. അത്രയും സൗന്ദര്യമുള്ള നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഇരുട്ടുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പ്രകാശം ഇങ്ങനെ കാണാൻ കഴിയുമെന്ന് സ്വഹാബത്ത് പറഞ്ഞത് കാണാം. ഇത്രയും സൗന്ദര്യമുള്ള നേതാവ്, അള്ളാഹുവെ നീ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനെ, റസൂലുള്ളാനെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇനി രണ്ടാമത്തത്, ഒരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹം തോന്നാൻ കാരണമായിട്ടുള്ള രണ്ടാമത്തെ വിഷയം മഹാരഥന്മാര് പറയുന്നത് കാണാം, കുടുംബ ബന്ധമെന്ന് പറയുന്ന കാരണമാണ്. ഒരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള രണ്ടാമത്തെ കാരണം, ഒന്നാമത്തെ കാരണമാണ് നമ്മൾ ചെറിയ രൂപത്തിൽ ഒന്ന് ചർച്ച ചെയ്തത്, കാണാൻ കഴിഞ്ഞു. ഒന്നാമത് ഹബീബായ തങ്ങളെ തന്നെ. ഇനി രണ്ടാമത്, ഒരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള കാരണം കുടുംബ ബന്ധം എന്ന് പറയുന്ന കാരണമാണ്. എനിക്ക് എൻ്റെ പിതാവിനോട് ഒരു പ്രത്യേകമായ സ്നേഹമുണ്ട്, കാരണം അത് എൻ്റെ പിതാവാണ്.
എന്റെ ഉമ്മാനോട് ലോകത്ത് തന്നെ ഒരു പെണ്ണിനോടും തോന്നാത്ത ഒരു പ്രത്യേകമായ ആദരവും ഒരു സ്നേഹവും തോന്നാറുണ്ട്. കാരണം അതെന്റെ ഉമ്മയാണ്, എന്റെ ചെറിയ കുട്ടി. ലോകത്ത് തന്നെ ഒരു കുട്ടിയോടും തോന്നാത്ത ഒരു പ്രത്യേകമായ വാത്സല്യം എനിക്ക് എന്റെ കുട്ടിയോട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് തോന്നുന്നു. കാരണം ഇത് നമ്മുടെ ചോരയാണ്. നമ്മുടെ പിതാവിനൊരൽപ്പം സൗന്ദര്യം കുറഞ്ഞാലും ശരി, മാതാവിന് തീരെ സൗന്ദര്യമില്ലെങ്കിലും ശരി, നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, കുടുംബ ബന്ധം എന്ന് പറയുന്ന ബന്ധം വെച്ച് നമുക്കവരോട് പ്രത്യേകമായ ഒരു സ്നേഹം തോന്നാറുണ്ട്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളോട് കുടുംബ ബന്ധം എന്ന് പറയുന്ന കാരണം വെച്ച് നമുക്ക് സ്നേഹിക്കാൻ വല്ല കാരണവും ഉണ്ടോ? റസൂലുള്ളാഹി തങ്ങളോട് കുടുംബ ബന്ധമുള്ള ആളുകളാണ് സയ്യിദന്മാര്, തങ്ങന്മാര്, സാദാത്യങ്ങൾ. എന്നാൽ നമുക്ക് റസൂലുള്ളാഹിനോട് കുടുംബ ബന്ധം എന്ന് പറയുന്ന ബന്ധമുണ്ടോ? അല്ല. നമുക്കുള്ള ബന്ധം അതിനേക്കാളും വലിയ ബന്ധമാണോ? ഹബീബായ തങ്ങളുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണാം. അന്നബിയൂ അന്നബിയൂ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഅ്മിനീങ്ങളായ നമുക്കുള്ള ബന്ധം എന്താണെന്ന് അറിയുമോ? ഖുർആൻ തന്നെ പറയട്ടെ, അന്നബിയൂ, ആ നബി ഉണ്ടല്ലോ, അഥവാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അവർക്ക് ബന്ധമുള്ളത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യമല്ലയോ? കളവാവാൻ ഒരു സാധ്യതയുമില്ലാത്ത വാക്കല്ലയോ? മാത്രമല്ല, വഅസ്വാജുഹു ഉമ്മഹാതുഹു, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, ആ ഭാര്യമാർ നമ്മളാകുന്ന മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് നമ്മുടെ ഉമ്മമാരാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹബീബായ തങ്ങൾക്ക് 13 ഭാര്യമാരുണ്ടായി. 13 ഭാര്യമാർ. ആ 13 ഭാര്യമാരിൽ 2 ഭാര്യമാര് റസൂലുള്ളാഹി തങ്ങൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. വ്യക്തമായ കാരണങ്ങളും ഉണ്ട്. അത് പറയേണ്ട സാഹചര്യമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. 2 ഭാര്യമാർ റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് വഫാത്തായി പോയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിക്ക് 9 ഭാര്യമാരുണ്ട്. ഈ ഭാര്യമാരെ കുറിച്ച് മുഴുവനും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. വഅസ്വാജുഹു ഉമ്മഹാതുഹും, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാ. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ തങ്ങളുടെ കാലഘട്ടത്തിൽ ധാരാളം സ്വഹാബത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഷഹീദായിട്ടും അല്ലാതെയും വഫാത്തായി പോയവരുണ്ട്. എന്നാൽ ഈ സ്വഹാബത്തിൽ ഭൂരിഭാഗം സഹാബിമാരുടെയും ഭാര്യമാരെ മറ്റുള്ള സഹാബത്തോ അല്ലാത്തവരോ ആയി നിക്കാഹും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു ഭാര്യയെ പോലും മറ്റൊരാൾക്ക് നിക്കാഹ് ചെയ്യാൻ പരിശുദ്ധമായി ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ പ്രമുഖയാണ് മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ബീവി റസൂലുള്ളാഹി നിക്കാഹ് ചെയ്യുന്നത് 6-ാമത്തെ വയസ്സിലാണ്. ഈ അടുത്ത് ഇന്ത്യ രാജ്യത്തിലെ വിവാഹപ്രായം 18 വയസ്സാക്കി ഉയർത്തിയപ്പോ ചില വിദേശികാരായ ആളുകളൊക്കെ റസൂലുള്ളാഹി ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്തത് 6-ാമത്തെ വയസ്സിലായിരുന്നില്ല, 18-ാമത്തെ വയസ്സിലായിരുന്നു എന്ന് പറയാൻ വേണ്ടി ചില വിഫല ശ്രമങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്.
തോന്നിയതുപോലെ പറയാനുള്ളതല്ലോ മതം എന്ന് പറയുന്നത്. ഹദീസിന്റെ കിതാബുകളിൽ വളരെ വ്യക്തമായി പറയുന്നത് കാണാം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മഹദിയായ ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്തത് ആറാമത്തെ വയസ്സില്. ഇന്ന് നോക്ക് നിങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ഗവേഷകർ അവർ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണത്? അഞ്ചാമത്തെ വയസ്സിലാണ് ഇപ്പൊ കുട്ടികളെ സ്കൂളിലേക്ക് നമ്മൾ അഡ്മിഷൻ ചെയ്യാറുള്ളത്. എന്നാൽ അഞ്ചാമത്തെ വയസ്സിൽ കുട്ടികളെ അഡ്മിഷൻ നടത്തുന്നത് ആറാമത്തെ വയസ്സിലേക്ക് ഉയർത്തണം. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ചിന്തിക്കുന്ന ആളുകൾ പറയുകയാണ്. എന്നിട്ട് അവര് പറയുന്നു, അഞ്ചാമത്തെ വയസ്സിൽ കുട്ടിക്ക് പക്വത വരുന്നില്ല, ആറാമത്തെ വയസ്സിലാവുമ്പോ ചെറിയ രൂപത്തിലെങ്കിലും ഒരു പക്വത കുട്ടിക്ക് വരുന്നൊരു പ്രായമാണ്. അതുകൊണ്ട് ഇനി മുതൽ സ്കൂളിലേക്കുള്ള അഡ്മിഷൻ ആറാമത്തെ വയസ്സിലാക്കണം എന്ന് ഗവേഷകന്മാര് നിർദ്ദേശിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ, ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, വൈജ്ഞാനിക ലോകത്തിലെ പട്ടണം ഞാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വൈജ്ഞാനിക ലോകമാകുന്ന ആ വൈജ്ഞാനിക ലോകത്തിലെ പട്ടണമാകുന്ന റസൂലുള്ളാന്റെ ജീവിതം, ആ ജീവിതത്തിലേക്ക് ആയിഷ ബീവി അഡ്മിഷൻ നടത്തിയത് ആറാമത്തെ വയസ്സില്. അതുകൊണ്ട് തന്നെ ഗവേഷകന്മാർ ഇന്ന് ആ രൂപത്തിൽ എത്തിയിരിക്കുന്നു, കുട്ടികളെ വിജ്ഞാന ലോകത്തേക്ക് അഡ്മിഷൻ നടത്തുന്നത് ആറാമത്തെ വയസ്സിലാവൽ. അതാണ് ഏറ്റവും നല്ലത്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും ആറാമത്തെ വയസ്സിൽ നിക്കാഹ് ചെയ്തു. ഒൻപതാമത്തെ വയസ്സിൽ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവന്നു, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവി നല്ല ചുറുചുറുക്കുള്ള യുവതിയ, ചുറുചുറുക്കുള്ള യുവതിയ. പക്ഷേ ആ ആയിഷ ബീവിയെ പോലും മറ്റൊരാൾക്ക് പോലും നിക്കാഹ് ചെയ്യാൻ പരിശുദ്ധമായ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. കാരണം എന്താ? വഅസ്വാജുഹു ഉമ്മഹാത്തുഹു, റസൂലുള്ളാന്റെ ഭാര്യമാരും മുഴുവനും നമ്മുടെ ഉമ്മമാരാണ്. സ്വന്തം ഉമ്മാനെ കല്യാണം കഴിക്കാറുണ്ടോ? ഇതുപോലെ നമ്മുടെ ഉമ്മമാരായ റസൂലുള്ളാന്റെ ഭാര്യമാരെ നിക്കാഹ് ചെയ്യാൻ അനുവാദമില്ല. നമ്മുടെ ഉമ്മമാരാകുന്ന റസൂലുള്ളാന്റെ ഭാര്യമാർ ആ ഭാര്യമാരുടെ ഭർത്താവാണല്ലോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അഥവാ നമ്മുടെ ഉമ്മമാരുടെ ഭർത്താവാണ് റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങൾ നമ്മുടെ ഉപ്പാന്റെ സ്ഥാനത്താ. ഇതാ നമ്മൾ പറയാറുള്ളത്, അന്ത ഉമ്മുൽ അം ആബു മറഐന ഫീഹിമ മിസ്ല ഹുസ്നിക ഖാതൂയ സയ്യിദി ഖൈറൽ നബി ചൊല്ലി ലാ ഇലാഹ. ഓരോ മുഅ്മിനായ മനുഷ്യനും ഹബീബായ തങ്ങളോട് മനസ്സറിഞ്ഞ് പറയുന്ന വാചകമാണ്, അന്ത ഉമ്മുൻ അം അബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൽ നബി. ഓ ഹബീബായ തങ്ങളേ, അങ്ങനങ്ങളുടെ ഉമ്മയാണ് നബിയേ. അഥവാ ഞങ്ങളുടെ ഉമ്മാന്റെ സ്ഥാനത്താ നബിയങ്ങുള്ളത്. എന്തേ നാം നമ്മുടെ ഉമ്മാന്റെ സ്ഥാനം റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കാനുള്ള കാരണോ? നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതിൽ വെച്ചോ ഏറ്റവും അധികം നമ്മെ സ്നേഹിച്ചത് നമ്മുടെ ഉമ്മയാണോ? നാം ജനിക്കുന്നതിന്റെ മുമ്പേ
നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മമാരെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടോ? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ബീജമായി നിക്ഷേപിക്കപ്പെടുന്നു. 4 മാസം അങ്ങ് കഴിഞ്ഞപ്പോഴേക്കു റൂഹൂതപ്പെടുകയാണ്. അതിന്റെ ശേഷം നമുക്ക് അവയവങ്ങൾ വരുന്നു. ആ അവയവങ്ങൾ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ വെച്ച് ചലിപ്പിച്ച സമയമുണ്ടായിരുന്നു. നമ്മുടെ അവയവങ്ങൾ നമ്മൾ അനക്കിയ സമയമുണ്ടായിരുന്നു. ഓരോ അവയവങ്ങളും നമ്മൾ അനക്കുമ്പോ നമ്മുടെ ഉമ്മമാര് വേദന കൊണ്ട് പുളഞ്ഞു പോയിട്ടുണ്ടോ? പക്ഷേ ഇന്നേ വരെ നമ്മുടെ ഉമ്മമാര് നമ്മോടത് പരാതിയായി പറഞ്ഞിട്ടില്ല. ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ സ്വർഗീയ ജീവിതമല്ലേ നയിച്ചിരുന്നതോ? അവിടെ ഭക്ഷണം കഴിക്കാൻ അധ്വാനിക്കേണ്ട വിഷയമില്ല. അധ്വാനിക്കാതെ ഭക്ഷണം ലഭിക്കുന്നു, അധ്വാനിക്കാതെ വെള്ളം ലഭിക്കുന്നു, അധ്വാനിക്കാതെ വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ലഭിക്കുകയാണ്. ഒരു ചെറിയ സ്വർഗീയ ജീവിതം തന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ ജീവിച്ചു. 9 മാസവും 10 ദിവസവും അവിടെ കിടന്നു. എന്നിട്ട് ഉമ്മ നമ്മളെ പ്രസവിച്ചപ്പോ ഉമ്മമാരെ നമ്മെ പ്രസവിക്കുമ്പോ അനുഭവിച്ച വേദന എത്രയാ? മരണത്തിനുള്ള പകുതി വേദനയാണ് അത്ര ഉമ്മമാര് സഹിച്ചിരിക്കുന്നതോ? പക്ഷേ മോനെ, നമ്മളാ ഉമ്മാന്റെ മുഖത്ത് നോക്കി ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോ ആ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോഴും നമ്മെ പ്രസവിച്ചപ്പോ ഉമ്മ അനുഭവിച്ച വേദന നമ്മോട് ഇന്നേ വരെ നമ്മുടെ ഉമ്മ പറഞ്ഞിട്ടില്ല. നമ്മെ പോറ്റി വലുതാക്കിയപ്പോ ആ ഉമ്മ അനുഭവിച്ച കഷ്ടപ്പാട് നമ്മോടുമ്മ പരാതിയായി പറഞ്ഞിട്ടില്ല. മോനെ, മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന നജസ്സുകളില്ലയോ? ആ നജസ് നമ്മൾ തന്നെ ഇടത് കൈകളെ കൊണ്ടല്ലേ തൊടാറുള്ളൂ. എന്നാൽ നമ്മുടെ ഉമ്മമാർ, ആ ഉമ്മമാരുടെ വലത് കൈ കൊണ്ട് നമ്മുടെ നജസ് എത്ര തവണ കോരിയിട്ടുണ്ടെന്നറിയുമോ? അങ്ങനെ നമുക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്തൊരു ചിരി കണ്ടാൽ ഉമ്മാക്ക് നല്ല സന്തോഷമാണ്. നമ്മുടെ മുഖത്ത് വല്ല പ്രയാസവും അനുഭവപ്പെട്ടാൽ നമ്മുടെ കണ്ണിൽ നിന്നൊരു തിക്കണ്ണുനീര് വരുമോ? ആ ഉമ്മാക്ക് സമാധാനമില്ല, ആ ഉമ്മാക്ക് ഉറക്കം വരാറില്ല. ഇങ്ങനെ നമുക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് നിഷ്കളങ്കമായി നമ്മ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ ആലോചിക്കുമ്പോ അതേ മദീരത്ത് പച്ചക്കുബക്ക് ചാര അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ തങ്ങളോട് മനസ്സറിൽ പറയുകയാണ്, ഓ നബിയേ, അങ്ങനങ്ങളുടെ ഉമ്മാന്റെ സ്ഥാനത്താ വെറും ഉമ്മാന്റെ സ്ഥാനമാണോ നബി അങ്ങേക്ക് തരാനുള്ളത്? അല്ല അല്ല, അം അബൂ നബി, എല്ലാ ഉമ്മയും അങ്ങ, എല്ലാ പിതാവും അങ്ങ് തന്നെയാ. നേരം പുലരുമ്പോഴേക്ക് അതെല്ലാ പിതാവ് ചൂടുള്ള സമയമാണെങ്കിലും പേമാരി പെയ്തിറങ്ങുന്ന സമയമാണെങ്കിലും കാലാവസ്ഥ നോക്കാതെ തന്നെ പണിയായുധങ്ങളും ചുവലിലേറ്റിക്കൊണ്ട് പണിസ്ഥലത്തേക്ക് പണിയെടുക്കാൻ പോകുന്ന പിതാവ്, പോരാ ഭൂരിഭാഗം ആളുകളുടെയും പിതാക്കന്മാർ അവരെ അവരുടെ യുവത്വകാലം മുതലേ പ്രവാസ ലോകത്ത് ചെന്ന പ്രയാസം അനുഭവിക്കുന്ന പ്രവാസിയായി മാറിയിരിക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പിതാവ് ആഘോഷവേളകൾ നമ്മളിവിടെ അടിച്ചങ്ങ് പൊളിക്കുമ്പോ നല്ല വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആളുകളെ സൽക്കരിക്കുമ്പോ അതേ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒരു കഷ്ണം റൊട്ടിയും കഴിച്ച് ഭക്ഷണം കഴിച്ച വിശപ്പ് മാറ്റിയ പിതാവിനെ മക്കൾ ഇവിടുന്ന് വിളിച്ചു പറയുകയാണ്, അല്ലയോ ഉപ്പാ,
വീട്ടിൽ നല്ല ആഘോഷമാ, ഞങ്ങൾ വലിയ സൽക്കാരത്തില ഞങ്ങളെ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ റെഡിയാക്കി കഴിച്ചിരിക്കുകയാ. എല്ലാവരും വിശ്രമത്തിലാണ്, സുറ പറയുകയാണ്, തമാശ പറയുകയാണോ? ആരോടാ വിളിച്ചു പറയുന്നത്? ഒരു കഷ്ണം റൊട്ടി മാത്രം കഴിച്ച് വിശപ്പടക്കി പിടിക്കുന്ന, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പണിയെടുക്കുന്ന പിതാവിനോടല്ലയോ വിളിച്ചു പറയുന്നതോ? ആ പിതാവിൻ്റെ മറുപടി എന്താ? മക്കളെ, ഞങ്ങളും ഇന്ന് ഇവിടെ സുഭിക്ഷമായ ഭക്ഷണമാ കഴിച്ചിരുന്നതോ? ഞങ്ങളും ഇവിടെ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങൾ പാകം ചെയ്തിരുന്നു. എന്തിനാ നമ്മുടെ പിതാവ് നമ്മളോട് കളവ് പറഞ്ഞതെന്നറിയുമോ? ഞാനിവിടെ പട്ടിണി കിടക്കുന്ന കാര്യം എല്ലാ മക്കള് അറിഞ്ഞാൽ അവരെ സന്തോഷം കുറയുമല്ലോ, അവരെ മനസ്സിൽ വേദന വന്നാലോ എല്ലാ ഭാര്യ ദുഃഖിക്കണ്ട. ഞാനല്ല ജീവിതം ഇവിടെ ചുട്ടുവള്ളുന്ന മണലാരണ്യത്തിൽ ഹോമിച്ചു തീർക്കേണ്ടി വന്നാലോ? എല്ലാ മക്കള് സന്തോഷിക്കട്ടെ, എന്റെ ഭാര്യ സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട് രാപ്പകൽ ഭേദമല്ല ചോര നീരാക്കി അധ്വാനിക്കുന്ന പിതാവോ? ആ പിതാവിനെയും മനസ്സിലാലോചിക്കുമോ? എന്റെ ഹബീബിനോട്, നമ്മുടെ നേതാവിനോട് പറയുന്നു, ഓ നബിയേ, ഞങ്ങളുടെ ഉമ്മാന്റെ സ്ഥാനവും അങ്ങേക്കാണോ? ഞങ്ങളെ ഉപ്പാന്റെ സ്ഥാനവും അങ്ങേക്കാണോ? എന്തേ ഈ രണ്ട് സ്ഥാനവും തരാനുള്ള കാരണമെന്നറിയുമോ? മറ ഹബീബായ തങ്ങൾക്ക് സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനം കൊടുത്ത് പറയുകയാ. പിതാവനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് ശരിതല്ലേ? എന്റെ മാതാവെന്നോ വല്ലാതെ സ്നേഹിച്ച് ശരിതല്ലേ? എനിക്ക് വേണ്ടി വല്ലാതെ വേദന അനുഭവിച്ചു ശരിതല്ലേ? പക്ഷേ നബിയേ, മാതാവും പിതാവോ അങ്ങനിക്ക് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ, അങ്ങനെ സ്നേഹിച്ചതുപോലെ എന്നെ പിതാവ് സ്നേഹിച്ചിട്ടില്ല, എന്നെ മാതാവ് അനുഭവിച്ചിട്ടില്ല. ഓ ഹബീബായ തങ്ങളെ, അങ്ങ് സ്വന്തം നാട്ടില് മക്കയിൽ എന്ന് പറയുന്ന നാട്ടിൽ ജീവിച്ചപ്പോ ഇസ്ലാമിലെ പ്രബോധനം നടത്തിയെന്ന ഒരൊറ്റ കാരണം കൊണ്ടോ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചപ്പോ അവിടുത്തുകാരി വല്ലാതെ അങ്ങ് വിമർശിച്ചപ്പോ ആക്ഷേപിച്ചപ്പോ ആക്രമിച്ചപ്പോ അങ്ങ് ത്വാഇഫിലെ മണലിലേക്ക്, അതേ അവിടുത്തെ കുടുംബക്കാരുടെ അടുക്കലേക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുമെന്ന് കരുതി ചെന്നില്ലയോ നബിയേ? ആ ത്വാഇഫിലേക്ക് ചെന്നപ്പോ അവിടെയുള്ള അങ്ങാടി പിള്ളേര് ഹബീബായ തങ്ങൾ നടന്നു വരുന്ന വഴിയുടെ ഇരുഭാഗം
രാജ്യങ്ങളിലും നിന്നിട്ടോ വലിയ വലിയ കല്ലെടുത്തുകൊണ്ടോ ഹബീബായ തങ്ങളെ കാലിൽ നിറയുന്നു. ഹബീബായ തങ്ങളുടെ കാലങ്ങ് പൊട്ടുകയാണോ? വല്ലാതെ രക്തം വന്നില്ലയോ? വല്ലാതെ വേദനിക്കുന്ന ഹബീബായ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് വന്ന് ചോദിക്കുന്നു, അല്ലയോ നബിയേ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട് കാല് എറിഞ്ഞു പൊട്ടിച്ച ഈ കാളികളെ ഞാനങ്ങ് നശിപ്പിച്ച് കളയട്ടെയോ? അവിടുന്ന് കാരുണ്യത്തിൻ്റെ കര കാണാക്കടലായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പ്രതികരിക്കാൻ അവിടുന്ന് 100% ശേഷിയുണ്ട്. അപ്പോഴും പറയുന്നു ജിബ്രീലേ, വേണ്ട വേണ്ട, നശിപ്പിക്കണ്ട, വേദനിപ്പിക്കണ്ട. എന്തിനാ നമ്മുടെ നേതാവ് കാല് പൊട്ടി രക്തമൊഴുകുമ്പോഴും ആ വേദന സഹിച്ചതെന്നറിയുമോ? നമുക്ക് ഇസ്ലാമിലെ വെളിച്ചമെത്തിച്ചു തരാനാ? നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീണു പോവാതിരിക്കാനാ? അതുപോലെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ഇനി ഒരു അവസരവുമില്ല എന്ന് വന്നപ്പോ മക്കയിൽ നിന്ന് ഹബീബായ തങ്ങളും മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. 100 കണക്കിന് കിലോമീറ്ററുകൾ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ശറഫാക്കപ്പെട്ട് കാല് വെച്ച് റസൂലുള്ള നടക്കുകയാ. അവിടുന്ന് നടന്ന് നടന്ന് അവിടുത്തെ കാലിൻ്റെ അടിഭാഗം അങ്ങ് പൊട്ടുകയാണോ? ഒരടി പോലും നടക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ തങ്ങളെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞില്ലയോ, അല്ലയോ അബൂബക്കറേ, തീരെ നടക്കാൻ കഴിയുന്നില്ല, കാലിൻ്റെ അടിഭാഗം പൊട്ടിയിട്ടുണ്ടെന്ന് ഹബീബ് പറഞ്ഞപ്പോ റസൂലുള്ളാന്റെ മുന്നിൽ ഒരു വിനയാന്വിതനായ അടിമയെ പോലെ മഹാനായ അബൂബക്കർ തങ്ങൾ കുനിഞ്ഞു നിൽക്കുകയാണോ? അതേ റസൂലുള്ളാനേക്കാളും 2 വയസ്സ് കുറവുള്ള സഹാബിയാണ് അബൂബക്കർ തങ്ങളോ. അവിടുന്ന് റസൂലുള്ളാന ചുമലിലേക്ക് അങ്ങെടുത്തു വെക്കുന്നു. എന്നിട്ട് നടക്കുന്നു. എന്തിനാ ഹബീബ് 100 കണക്കിന് കിലോമീറ്ററുകൾ മരുഭൂമിയിലൂടെ അവിടുത്തെ ശറഫാക്കപ്പെട്ട് കാല് വെച്ച് നടന്നറിയുമോ? നമുക്ക് വേണ്ടിയാ പോരെ പോരാ. ആ ഹബീബായ തങ്ങളെ സ്വന്തം നാട്ടുകാര് വീട്ടുകാര് 3 വർഷക്കാലത്തോളം പട്ടിണിക്കിടുകയാണോ? ഹബീബായ തങ്ങളെ ഉപരോധം ഏർപ്പെടുത്തുകയാണോ? 3 കൊല്ലം റസൂലുള്ളാക്കി കഴിക്കാൻ അവര് ഭക്ഷണം കൊടുത്തിട്ടില്ല, കുടിക്കാൻ വെള്ളം കൊടുത്തില്ല. ഓ നബിയേ, അങ്ങ് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് പച്ച ഇലകളി കഴിച്ചിട്ടില്ലയോ? നമ്മുടെ നേതാവ് പച്ച ഇലകളി കഴിച്ചിട്ടോ 3 കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട് കേട്ടോ. പച്ച കായികരികൾ പറിച്ചു തിന്ന് ജീവിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് ഇവിടുന്ന് പട്ടിണി കിടന്നതെന്നറിയുമോ? നമുക്ക് വേണ്ടിയാണ് കേട്ടോ. ഈ ലോകത്തെ എല്ലാവർക്കാളും നമുക്ക് വേണ്ടി അനുഭവിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളാണ്. ഇനിയോ നാളെ മഹ്ശറയിലേക്ക് എത്തുമ്പോ പിതാവ് മാതാവിനെ കാണുമ്പോ ഓടുകയാ, മാതാവ് പിതാവിനെ കാണുമ്പോ ഓടുകയാ, മക്കളൂപ്പാനെ കാണുമ്പോ, ഉപ്പ മക്കളെ കാണുമ്പോ, ഉമ്മമാര് സന്താനങ്ങളെ കാണുമ്പോ പരസ്പരം കാണാത്ത സ്ഥലങ്ങളിലേക്ക് ഓടിമറയുകയാ? ആരാരും സഹായത്തിനില്ലാത്ത സമയമല്ലയോ? സകല പ്രവാചകന്മാരുടെയും അടുത്തേക്ക് എന്നിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ, ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് ചെയ്യണേ.
എന്ന് പോയി പറയുമ്പോ എല്ലാവരും കഴിയുന്നു. നിരാശയോട് അവസാനം ചൊല്ലുകയാഹി അവിടുത്തോട് അടികങ്ങളായ നമ്മളോ അതേ രക്ഷിക്കടും ശുപാർശ ചെയ്യടവിൽ നിക്കരഞ്ഞങ്ങ് പറയുമ്പോ സർവപ്രവാചകന്മാരും കഴിയുന്നതുപോലെ അവിടുന്ന് നമ്മളെ മാറ്റി നിർത്തുന്നില്ല. അവിടുത്തോട് തന്നെ പരാതി പറയുമ്പോ അവിടുത്തെ മറുപടി എന്താണെന്ന് അറിയുമ്പോ അനലഹ അനലഹ അനലഹ. മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, ഞാനിതാ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ ഒരുങ്ങുകയാണോ. എല്ലാവരും കഴിയുമ്പോഴും നമ്മ സ്നേഹിക്കുന്ന നമ്മുടെ നേതാവ് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി അവിടുത്തേക്ക് മാതാവിൻ്റെ സ്ഥാനം കൊടുത്താൽ മതിയോ, പിതാവിൻ്റെ സ്ഥാനം കൊടുത്താൽ മതിയോ? പോരെ പോരാ, എല്ലാത്തിനേക്കാളും വലിയ സ്ഥാനം നമ്മുടെ മനസ്സിൽ കൊടുക്കേണ്ടത് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി. ചെല്ലോ സഹോദരന്മാരെ, മനസ്സറിലെ മദീനയുടെ പച്ചക്കുപ്പ മനസ്സിലേക്ക് കൊണ്ടുവന്നോ. അവിടുത്തോട് മനസ്സ് പൊട്ടിയൊന്ന് പറയൂ, അന്ത ഉംബുൽ അം ആബോ മറ ഐന ഫീഹിമ മിസ്ല ഹുസ്നിക കാതുയാ സീദി ഖൈറൽ നബി ചൊല്ല മൗലായ. ചില്ലാലോ, ഉറക്ക് വരുന്നുണ്ടോ? ഉറക്ക് വരുമ്പോലെ തോന്നി മൗലായ എങ്ങനെ കേട്ടിട്ടേ, നല്ല ഉറക്ക ചില്ല. മൗലായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ മജിലിസിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തങ്ങളുടെ മനസ്സിന് വലിയ സന്തോഷം ലഭിക്കുന്ന മജിലിസായി കിട്ടണം. അള്ളാഹു അങ്ങനെ ആക്കി തിരുമാറാവട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘ ആയുസ് നൽകട്ടെ. ഉസ്താദ് അവർകളുടെ അടുത്ത് ചെന്ന് വാല് പറയാനൊരു സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതം തന്ന ശേഷം ഉസ്താദ് ആദ്യം പറഞ്ഞതാണ്, മോനെ റസൂലുള്ളാന്റെ പേര് പറയുമ്പോ സ്വലാത്ത് ചെല്ലാത്ത മജ്ലിസാണ് അവിടെ ബർക്കത്ത് ഉണ്ടാകൂല. അതുകൊണ്ട് നല്ല സ്വലാത്തുകൾ ഇങ്ങനെ ചെല്ലിപ്പിക്കുന്ന മജ്ലിസുകളാവണം, അതേ നമുക്ക് നാളെ ആഖിറത്തിലേക്കുണ്ടാവൂ. മഹാനായ സുൽത്താനുൽ ഉലമ പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നാളെ ആരാരുമില്ലാത്ത ഖബറിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ നല്ല പ്രകാശം തരുന്ന മജ്ലിസായി ഈ മജ്ലിസ് കിട്ടണം. നമ്മൾ അധ്വാനിക്കുന്നത് വെറുതെ ആവാൻ പാടില്ല, നമ്മളിവിടെ ഇരിക്കുന്നത് വെറുതെ ആവാൻ പാടില്ല. അങ്ങാടിയിൽ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും ഒരുപോലെ ആയിക്കൂടാ. ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുന്ന, അവിടുന്ന് പൊരുത്തപ്പെടുന്ന ആളുകളും മജ്ലിസുമായി കിട്ടണം. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. കുടുംബബന്ധം എന്ന് പറയുന്ന കാരണമാണോ നിനക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള നിദാനം? എന്നാൽ അതിനേക്കാളും വലിയ ബന്ധമുള്ള നേതാവാണ് ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി ഹബീബായ തങ്ങൾ ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം സൽ സ്വഭാവം എന്ന് പറയുന്ന കാരണമാണ്. നല്ല സ്വഭാവം, നല്ല സ്വഭാവമുള്ള ആളുകളെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. വലിയ ഉസ്താദാണെന്ന് പറഞ്ഞ കമീസൂട്ട് നടന്നത് കൊണ്ട് ഒരാൾക്കും സ്നേഹം ഉണ്ടാകൂല. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. SSF ന്റെയും SYS ന്റെയും ഒക്കെ നല്ല പ്രവർത്തകനാണ് എൻ്റെ മുന്നിലുള്ളത്.
ആദ്യം തന്നെ നമ്മുടെ നമ്മളുടെ ദൈവത്ത് നടത്തേണ്ടത് നമ്മുടെ സ്വഭാവത്തിലൂടെയാണ്. ഏതെങ്കിലും യൂണിറ്റിൻ്റെയോ അല്ലെങ്കിൽ സെക്ടറിൻ്റെയോ ഡിവിഷൻ്റെയോ നേതാക്കന്മാരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരോ ആവുമ്പോഴേക്ക് സാധാരണ പ്രവർത്തകരോട് മുഖം കറുപ്പിച്ചുള്ള സ്വഭാവം ഒരിക്കലും പാടില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെ ആരും ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ ദൈവത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൽസ്വഭാവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാരണമാണ്. നിങ്ങൾ നോക്ക്, നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ, ഒരു നുക്കുസാനും പറയാനില്ല, എന്നാൽ അവന്റെ സ്വഭാവമാണെങ്കിലോ അടുക്കാൻ കഴിയൂല. സിംഹത്തിന്റെ അടുക്കലേക്ക് പോകും പോലെയുള്ള ഒരു സ്വഭാവം. എന്നാൽ അവനോട് ആർക്കെങ്കിലും സ്നേഹം ഉണ്ടാവുമോ? ചില ആളുകൾ, ഇന്നത്തെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാര്, പെണ്ണ് കാണാൻ ചെന്ന് നല്ല പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അങ്ങാടിയിൽ വന്ന് ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ മറ്റോ ഇരുന്ന് ഇങ്ങനെ അവിടുന്ന് ഡയലോഗുകൾ ഇങ്ങനെ പറയും, കമന്റുകൾ ഇങ്ങനെ പറയും. എന്താ പറയാ, ഞാൻ ഇന്നൊരു പെണ്ണിനെ കാണാൻ ചെന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടില്ല. ഏതായാലും എനിക്ക് വലിയ ഭാഗ്യമാണ്, ലക്കിയാണ്, ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടിയല്ലോ. ഇത്രാം തീയതി നിക്കാഹ്, കല്യാണം ഒക്കെ വളരെ സന്തോഷത്തിലാണ് അവൻ. കല്യാണമൊക്കെ കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞപ്പോ അവൻ അവന്റെ ഭാര്യയാകുന്ന ആ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ 100 മാർക്കും അവൻ കൊടുത്ത ആ പെണ്ണ്, ആ പെണ്ണിനോടവൻ പറഞ്ഞു, മോളെ നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്, എന്റെ ഡ്രസ്സുകളൊന്നും ശരിയാക്കി വെച്ചിട്ടില്ല, നീ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം, ഒന്ന് റെഡിയാക്കി വെക്കണം. സാധാരണ ഭാര്യമാരോട് ഭർത്താക്കന്മാര് പറയാറുള്ള വാക്കാണ്. ഇത് പറഞ്ഞപ്പോ ആ സൗന്ദര്യവതിയായ പെണ്ണ് പറയാണ്, ഭർത്താവിനോട് പറയാണ്, പിന്നെ നിങ്ങളെ വസ്ത്രം അയൺ ചെയ്യാനോ അത് റെഡിയാക്കി വെക്കാനോ ഒന്നുമല്ല ഞാനിവിടെ വന്നത്, അതിനൊക്കെ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ എന്നെങ്ങാനും ആ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞാൽ അതുവരെ അവന്റെ മനസ്സിൽ വലിയ മാർക്കാണ് ആ പെണ്ണിന്. എന്നാൽ ആ ഭർത്താവിന്റെ മനസ്സിന്റെ ഉള്ളിൽ ആ സമയത്തുണ്ടാകുന്ന ചിന്ത എന്താണ്? പടച്ചവനെ, ഈ കുരിശിനെയാണല്ലോ ഖിയാമത്ത് നാൾ വരെ ഞാൻ ചുമക്കേണ്ടത്, ഇവളെയാണല്ലോ മരണം വരെ ഞാൻ സഹിക്കേണ്ടത്. കാരണം എന്താ? എന്ത് സൗന്ദര്യമുണ്ടെങ്കിലും സ്വഭാവം നല്ലതല്ലേ? ഒരു ഭർത്താവിനും ഒരു ഭാര്യയോട് ഇഷ്ടം തോന്നൂല, ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനോടും ഇഷ്ടം തോന്നൂല. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞല്ലോ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണമായ ഈമാനുള്ള ആൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാ ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. ഒരാൾ നല്ല സ്വഭാവക്കാരനാണോ അല്ലേ ഇതാരാ തീരുമാനിക്കേണ്ടത്? ഭർത്താക്കന്മാരെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. ഹബീബായ തങ്ങൾ നമ്മുടെ മനസ്സിന് കൊള്ളുന്നൊരു വാക്ക് പറയുകയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ല ആൾ സ്വന്തം കുടുംബത്തോട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവന്. സ്വന്തം ഭാര്യ പറയണം എന്റെ ഭർത്താവ് നല്ലവനാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞത് വല്ലാത്തൊരു വാക്ക്. എന്റെ മുന്നിൽ ധാരാളം ആളുകളുണ്ട്, കുറേ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരൊറ്റ ആക്ക് പറയാൻ പറ്റുമോ? എന്റെ ഭാര്യക്ക് എന്നെ കുറിച്ച് ഒരൊറ്റ നുക്കുസാനും ഒരു പോരായ്മയും പറയാനില്ല എന്ന് പറയാൻ പറ്റിയ ഒരൊറ്റ ഭർത്താവ് ഇവിടെ ഉണ്ടോ? 1 കോടി ഇനാം തരാം, ധൈര്യമായിട്ട് പറയാ. ഒരു ഭാര്യ പറയണം എന്റെ ഭർത്താവ് നല്ലവന്. ഹാജിയാരെ കുറിച്ച് നാട്ടുകാരോട് അന്വേഷിച്ചാൽ നാട്ടുകാര് പറയും, ഹാജിയാര് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും സജീവമാണ്, നാട്ടിലെ എല്ലാ വിഷയങ്ങൾക്കും സജീവ സാന്നിധ്യമാണ്. പള്ളിയിൽ ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് പറയും, എല്ലാ ജമാഅത്തിനും മുടങ്ങാതെ ഇവിടെ എത്തുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഹാജിയാരാണ്. എല്ലാവർക്കും ഹാജിയെ കുറിച്ച് പെർഫെക്റ്റായ നല്ല നല്ല അഭിപ്രായം. എന്നാലോ ആ ഹാജിയുടെ ഭാര്യയുടെ അടുക്കലേക്കൊന്നും ചെല്ലില്ല.
എന്നിട്ട് ഭാര്യയോട് ചോദിക്ക, അല്ല ഹാജിയെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ? ഭാര്യ പറയും, തൽക്കാലം നിങ്ങൾ നാട്ടുകാരെ പറഞ്ഞ അഭിപ്രായത്തിൽ നിർത്തുന്നതാ നല്ലത്. ഞാനെങ്ങാനും ഹാജിയാരെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ ആ ഹാജിയെ നിലത്തിട്ട് ചവിട്ടും, എന്നിട്ട് ഇവിടുന്ന് പോവും. അത്രയും മുന്തിയ സ്വഭാവ. സുബ്ഹാനല്ലാ. ഇന്ന് വയല് കഴിഞ്ഞ് ചെന്നിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിക്കുക, അല്ല മോളെ, നമ്മൾ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലമായല്ലോ, നിന്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ചോദിക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? ഉണ്ടോ? നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്നെ കുറിച്ചുള്ള യഥാർത്ഥ അഭിപ്രായം എന്താണ്? നിങ്ങൾ എങ്ങനെ ചോദിച്ചാലും ഭാര്യമാരും നിങ്ങളെ കുറിച്ച് നല്ലതല്ലാതെ പറയൂല. കാരണം നിങ്ങളെങ്ങാനും ദേഷ്യം പിടിച്ച് തലാക്ക് ചെല്ല സാധുക്കൾ പെരുവഴിയില. എല്ലാ നിലക്കും ഉറപ്പ് കൊടുക്കുക, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകൂല. നന്നെ ഞാൻ തൊലാക്ക് ചൊല്ലൂല, മുദ്രക്കടലാസിലൊക്കെ വാങ്ങി ഒപ്പിട്ട് കൊടുക്കുക, യഥാർത്ഥ അഭിപ്രായം പറയാം. ഏതെങ്കിലും ഭാര്യമാര് ഭർത്താവിന്റെ ആ വാക്ക് വിശ്വസിച്ച് എന്നിട്ട് യഥാർത്ഥ അഭിപ്രായം പറയാൻ തുടങ്ങിയ ഭാര്യ എന്താ പറയാ? പിന്നെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറയാം, ഞാൻ ഇന്നേ വരെ അതൊരാളോടും പറഞ്ഞിട്ടില്ല, മരണം വരെ പറയാനിട്ട് കരുതിയിട്ടില്ല. പക്ഷേ നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് പറയാൻ ഒന്നും കരുതരുത്. എല്ലാ മുഖദ്ദിമകളും പറഞ്ഞ് എന്നിട്ട് അവള് പറയാൻ തുടങ്ങും, എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെക്കാളും വലിയൊരു ഹമുക്കിനെ ഞാൻ ദുനിയാവ് കണ്ടിട്ടില്ല. ഇതല്ലേ ഭാര്യമാർക്ക് പറയാനുണ്ടാവുക? 98% ഭർത്താക്കന്മാരെ കുറിച്ചും ഭാര്യമാർക്ക് ഇതാ പറയാനുണ്ടാവുക, നിങ്ങളെക്കാളും വലിയൊരു ഹമുക്കിനെ ഞാൻ കണ്ടിട്ടില്ല. തീവ്രവാദി എന്ന് പറയുമ്പോഴേക്ക് പത്രത്തിൽ തീവ്രവാദി എന്ന ഒരു വാർത്ത കാണുമ്പോഴേക്ക് ഭാര്യയുടെ മനസ്സിൽ വരുന്ന മുഖം ഭർത്താവിന്റെ മുഖമാണ്. കാരണം അടുക്കളയിൽ കയറിയാൽ മിസൈൽ പോലെ കലങ്ങളൊക്കെ എറിയുന്ന ഒരു സ്വഭാവം ഇത് ഭർത്താവിനുണ്ട്. അതുപോലെ ഏത് ചീത്ത സ്വഭാവത്തിന്റെ ആളുകളെ പറയുമ്പോഴും അവർക്ക് പറയാനുള്ളത് എന്റെ ഭർത്താവിനെ പോലെ, എന്റെ ഭർത്താവിനെ പോലെ. ഇങ്ങനെയാണോ നമ്മുടെ ഭാര്യമാർക്ക് നമ്മെക്കുറിച്ച് പറയാനുള്ളത്? മോനെ നമ്മൾ നന്നായിട്ടില്ല. നാട്ടുകാര് എന്തു പറഞ്ഞാലും ശരി, നാട്ടുകാര് എന്തു പറഞ്ഞാലും ശരി, നിന്റെ ഭാര്യയുടെ മുന്നിൽ നീ നല്ലവനല്ലേ, നീ നന്നായിട്ടില്ല. സ്ത്രീകളില്ലേ മജ്‌ലിസ്, ഇത് കേൾക്കുമ്പോ സ്ത്രീകൾക്ക് നല്ല റാഹത്താ. ഇന്നത്തെ വയല് ഏതായാലും ഉഷാറായിട്ടുണ്ട്. എന്റെ ഭർത്താവിനോട് കുറെ കാലമായി ഞാനിത് പറയാൻ കരുതുന്നു, അല്ലേ? എന്നാൽ ഉമ്മമാരെ, ഹബീബായ തങ്ങൾ ഇത് വെറും പുരുഷന്മാരോട് മാത്രം പറഞ്ഞതല്ല, മറിച്ചോ ഭാര്യമാരോടുകൂടെയുള്ള പറച്ചിലാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. ഓ ഉമ്മമാരെ, ഭാര്യമാരെ, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഉമ്മ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ ഭർത്താവ് പറയണം നിങ്ങൾ നല്ലവളാണെന്ന്, അവളെ നന്നാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്ക്. എന്നാൽ സൽസ്വഭാവം മാനദണ്ഡമാക്കി ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? ആരാ പറയേണ്ടത്? ഭർത്താവിന്റെ സ്വഭാവം നല്ലതാണോ അല്ലേ പറയേണ്ടത്? ഭാര്യയല്ലേ? ആ ഭാര്യയായ ആയിഷ ബീവി വിളിക്കൂ, ഭർത്താവാകുന്ന റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കൂ. ഭർത്താവാകുന്ന റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചു നോ. ഒരിക്കലതാ സ്വഹാബത്ത് ആയിഷ ബീവിയുടെ സവിധത്തിലേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹ്. ഓ ആയിഷ ബീവി, നിങ്ങളുടെ ഭർത്താവായ റസൂലുള്ളാഹിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവിടുന്ന് ഭാര്യയായ ആയിഷ ബീവി സംശയലേശം എന്നെ പറയുകയാണ്, കാന ഖുലുഖു റസൂലില്ലാഹി, കാന ഖുലുഖുൽ ഖുർആൻ. അതെ, എന്റെ ഭർത്താവായ ലോകത്തിന്റെ നേതാവിനുള്ള സ്വഭാവം കാന ഖുലുഖുൽ ഖുർആൻ.
അതെ, അവിടുത്തെ സ്വഭാവം പരിശുദ്ധമായ ഖുർആനാകുന്നു. ഖുർആനിൽ ഒരു മനുഷ്യൻ ഏത് രൂപത്തിലാണ് ജീവിക്കാൻ പറഞ്ഞതോ അതേ രൂപത്തിലുള്ള ജീവിതമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യയായ ആയിഷ ബീവിയല്ലേ പറഞ്ഞതോ ഇതിലധികം ഇനി ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതോ? ഇനിയോ പരിശുദ്ധമായ ഖുർആനിൽ നോക്കൂ, അല്ലാഹു എന്ന് പറയുന്നു. അവിടുന്ന് അല്ലാഹു തആല റസൂലുൽ നാന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്, ഇന്നക ലഅലാ ഖുലുഖിൻ അലീം. നബിയങ്ങ് മഹത്തമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. മാത്രമല്ല, വലവ് കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക. നബി, അങ്ങനും പരുക്കും സ്വഭാവത്തിൻ്റെ അതേ കഠിന സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക, അങ്ങയോടുകൂടെ വിശ്വസിച്ച് കൂടാൻ ആളെ കിട്ടില്ലായിരുന്നു. അങ്ങയുടെ പിന്നാലെ വിശ്വസിച്ച് വരാൻ ആളുകളെ കിട്ടില്ലായിരുന്നു. എല്ലാവരും അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്ന് ഓടി മറയുമായിരുന്നു. അങ്ങയുടെ പിന്നാലെ ആളുകൾ ഇങ്ങനെ വിശ്വസിച്ച് വരാനുള്ള കാരണമെന്താ? തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനിയോ റസൂലുള്ളാന്റെ വീട്ടിൽ റസൂലുള്ളാക്ക് 10 കൊല്ലം സേവനം ചെയ്തൊരു മഹാനുണ്ടോ? അതാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 10 കൊല്ലം റസൂലുള്ളാക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമാൻ. ആ അനസ് തങ്ങളോട് നിങ്ങൾ ചോദിക്കൂ, ഓ അനസ് തങ്ങളെ, 10 കൊല്ലം അങ്ങ് റസൂലുള്ളാന്റെ കൂടെ ഒരു ജോലിക്കാരനായി നിന്നില്ലയോ? ഒരു സേവകനായി അങ്ങ് നിന്നില്ലയോ? അങ്ങ് 10 കൊല്ലം റസൂലുള്ളാക്ക് ഖിദ്മത്ത് ചെയ്തപ്പോ അങ്ങയോട് റസൂലുള്ളാന്റെ പെരുമാറ്റം എങ്ങനെയാണ്? 10 കൊല്ലം സേവനം ചെയ്ത മഹാനായ അനസ് തങ്ങളോട് ചോദിക്കുമ്പോ അവിടുന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനും പറയാനുള്ളത്, അനസ് തങ്ങള് സഹാബത്തിനോട് പറഞ്ഞില്ലയോ? അല്ലയോ സഹാബ, 10 കൊല്ലം ഞാൻ റസൂലിൽ നാക്കി സേവനം ചെയ്തിട്ടോ, ആ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ ഹബീബായ തങ്ങൾ അവിടുത്തെ മുഖം കറുപ്പിച്ചൊരു വാക്കെന്നോട് പറഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങൾ എന്തെങ്കിലും വിഷയം ചെയ്യാൻ എന്നോട് പറയുന്നു, ഞാൻ എന്തോ അശ്രദ്ധ കൊണ്ടത് വിട്ടുപോയാൽ ലിമലം തഫഅൽഹു യാ അനാസ്, എന്തേ അനസേ നിങ്ങൾ അത് ചെയ്യാതിരുന്നു? ഹബീബനോട് ചോദിച്ചിട്ടില്ല. ഇനി റസൂലുള്ളാനോട് അന്വേഷിക്കാതെ ഞാൻ വല്ല വിഷയവും ചെയ്താലോ? ലിമ തഫഅൽഹു യാ അനാസ്, എന്തിനാ അനസ് അങ്ങനെ ചെയ്തത്? അങ്ങനെയും എന്നോട് ഹബീബായ തങ്ങൾ ചോദിച്ചിട്ടില്ല. മുഖം കറുപ്പിച്ചൊരു വാക്കുപോലും 10 കൊല്ലത്തിൻ്റെ ഇടക്ക് ഹബീബായ തങ്ങൾ ചോദിച്ചിട്ടേയില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു, 10 കൊല്ലം റസൂലുള്ളാന്റെ കൂടെ ജീവിച്ചിട്ടാ പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഒരൊറ്റ ദിവസം ജോലിക്ക് വന്ന ആൾ ആ ആളോട് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ എന്താ പറയാ? ചില ചെറുപ്പക്കാരുണ്ടാവും, രാവിലെ തന്നെ അങ്ങാടിയിൽ ചെന്നിങ്ങനെ ഇരിക്കും, ഒരു ജോലിയുമില്ല. സുഹൃത്തുക്കൾ ജോലിക്ക് പോകുമ്പോൾ അവനോട് ചോദിക്കും, മോനെ നീ ഞങ്ങളെ കൂടെ ജോലിക്ക് പോരുന്നോ? അതെ ഞാൻ പോരാ. എവിടേക്കാ പോകുന്നത്? ഇന്നാലിന്ന ഹാജിയുടെ വീട്ടിലേക്കാണ്. അപ്പൊ ആ വെറുതെ ഇരിക്കുന്ന ആള് പറയും, മോനെ പട്ടിണി കിടന്ന് മരിച്ചാലും ഹാജിയാരെ വീട്ടിലേക്ക് ഞാൻ ജോലിക്ക് പോരൂല. പറയാ, പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ വരൂല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ പറയും, ഒന്നുമില്ല, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ഹാജിയുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു, അത് തന്നെ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ എന്തേ ഹാജി എന്നോട് കാണിച്ചത്? ചെറുപ്പക്കാരൻ പറയും, ജോലിക്ക് വേണ്ടിയിട്ട് ഹാജിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറിയാൽ പിന്നെ ഹാജി ആർക്ക്? മുൻകർ നക്കീറിന്റെ ഡ്യൂട്ടിയാണ്.
അഥവാ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്ന് അതെടുക്കടാ, ഇതെടുക്കടാ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ, ഇങ്ങനെ കൽപ്പന സ്വഭാവമല്ലാതെ ഉണ്ടാകൂല. അങ്ങനെ സ്വഭാവമുള്ളവർ ശ്രദ്ധിക്കണം. നിങ്ങളെ വീട്ടിൽ ജോലിക്ക് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും, അവരിങ്ങനെ പറയുന്നുണ്ടാവും, ആ അതെ അയാള് അങ്ങനെ. സുബ്ഹാനല്ലാഹ്. മുൻകർണക്കീറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു മയത്തിലുള്ള സംസാരം പോലും പറയൂല. ഒരു 9 മണി 9:30 വരെ സഹിച്ച് പണിയെടുത്ത് പിന്നെ നാസ്ത കഴിക്കാനുള്ള ടൈമാണ്. അപ്പൊ ചെറുപ്പക്കാരന് വലിയൊരു ആശ്വാസമാണ്, എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാം. ചെന്നിരുന്നാലോ ആജിയാർ എന്താ അവന് ഭക്ഷണം കഴിക്കാനായി വെച്ചു കൊടുക്ക. തലേ ദിവസം രാത്രി എന്തൊക്കെയാണോ ഹാജിയുടെ വീട്ടിൽ ബാക്കിയുള്ളത് അത് മുഴുവനും ജോലിക്കാരനായ ചെറുപ്പക്കാരന് കൊടുക്കും. എന്നിട്ട് ഹാജിയാർ പറയും, പഴയ ചോറ് ആരോഗ്യത്തിന് നല്ല സാധനമാണ് അല്ലേ. ഹാജിയാർ പറയും, പഴയ ചോറ് ആരോഗ്യത്തിന് നല്ല സാധനമാണ്. എന്നാൽ ഈ പഴയ ചോറിൽ നിന്ന് ഹാജിയാർക്ക് ഹാജിയാരുടെ ആ ഉണങ്ങിയ ശരീരം ഒന്ന് നന്നാക്കിക്കൂടെ, അത് ചെയ്യൂല. ഇത് ജോലിക്കാരന് നന്നാക്കാനുള്ള സാധനമാണ്. ഇങ്ങനെ വൈകുന്നേരം വരെ പണിയെടുത്ത് അസർ ബാങ്ക് കൊടുക്കുമ്പോ ഒരു മഹ്ശറയിൽ നിന്ന് കൈച്ചിലാകുന്ന ഒരു സന്തോഷ ചെറുപ്പക്കാരന്, എന്തേ പണി നിർത്താൻ സമയമായിട്ടുണ്ട്. കൈയും കാലും ഒക്കെ കഴുകി ആ ഹാജിയുടെ അടുത്ത് ചെന്ന് ഞാൻ പോവാണ്, അപ്പൊ എന്തേ വേണ്ടത്, എനിക്കെന്റെ കൂലി വേണം. എത്ര കൂലി? 750 രൂപ. അപ്പൊ ഹാജി ഒന്ന് തറപ്പിച്ചു നോക്കും, എന്നിട്ട് ചോദിക്കൂ, 750 രൂപ തരാൻ മാത്രം നീ എന്ത് പണിയാടാ ഇവിടെ ചെയ്തത്? ഒരു നേരം പോലും വെറുതെ നിൽക്കാൻ സമ്മതിക്കാത്ത ഹാജിയായി ചോദിക്കുന്നത്. എന്നിട്ട് പറയും, ഏതായാലും ജോലി ചെയ്തതല്ലേ, ജോലി ചെയ്താൽ കൂലി തരണമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം നീ മഗ്രിബിന് പള്ളിയിലേക്ക് വരുമ്പോ തരാം. ജോലിക്കാരന്റെ വേർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് കൂലി കൊടുക്കണം എന്നുള്ളത് ഹാജി മറന്നുപോകും, കാരണം അത് കീശയിൽ നിന്ന് ക്യാഷ് പോകുന്ന ഹദീസാ. അതുകൊണ്ട് അത് വല്ലാതെ ഓർമ്മ ഉണ്ടാകൂല. മഗ്രിബിന് പള്ളിയിൽ വരുമ്പം തരാമെന്ന് പറയും. ചെറുപ്പക്കാരൻ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് വരും. ഏത് ചെറുപ്പക്കാരൻ? ദുനിയാവിൽ ഇന്നേ വരെ മഗ്രിബ് ജമാഅത്തിന് ആ ചെറുപ്പക്കാരൻ പള്ളിയിൽ പോയിട്ടുണ്ടാവൂല. അവനാണ് അത്രയും ഉത്സാഹത്തോടെ വരുന്നത്. എന്തിനാ ഈ 750 രൂപ വാങ്ങണം? അങ്ങനെ ആവേശത്തിൽ ഒന്നാം സഫ് തന്നെ ഇമാമിന്റെ നേരെ പിന്നിൽ നിന്ന് സലാം വീട്ടുമ്പോ തന്നെ നോക്കുന്നത് ഹാജിയാർ ഇവിടെ ഉണ്ടോന്നാ. അന്ന് ഹാജി പള്ളിയിൽ വരൂല. അതെന്തേ 750 രൂപ കൊടുക്കണോ? ഇങ്ങനെ ഒരൊറ്റ ദിവസം അധ്വാനിച്ച കൂലി വാങ്ങാൻ ഒരാഴ്ച പിന്നെ ജോലി നിർത്തിവെച്ച് ഹാജിയാരെ പിന്നിൽ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, പട്ടിണി കിടന്ന് മരിച്ചാലും ഹാജിയാരെ വീട്ടിലേക്ക് ഞാൻ വരൂല. എന്ന് നിങ്ങൾ ആലോചിച്ചോക്കി. ഇവിടൊക്കെ ഈ പിന്നെ കേരളത്തിലൊക്കെ കാണാം, ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഹിന്ദിക്കാര് രാവിലെ കേരളത്തിൽ ഞങ്ങളെ നാട്ടിലൊക്കെ രാവിലെ തന്നെ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഇത് ബംഗാളാണോ ആസാമാണോ എന്ന് തോന്നിപ്പോവും. മലയാള നാടാണ് എന്ന് പറയാനേ കഴിയൂല, കാരണം എല്ലാം ഹിന്ദിക്കാരായ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഞാന് നാട്ടിൽ വെച്ച് വാല് പറയുമ്പോൾ അവിടുന്ന് പറയാറുണ്ട്, ഈ അന്യ സംസ്ഥാന തൊഴിലാളികളായ ബംഗാളികൾക്കും ആസാമികൾക്കും ഒക്കെ അള്ളാഹു തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രായമായ ആളുകൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല എന്നത്. കേരളത്തിൽ അവർക്ക് അള്ള ചെയ്ത ഏറ്റവും വലിയ നിയമത്താണ്. എന്തേ കാരണം? ഈ ബംഗാളികൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ജോലിക്ക് വിളിച്ചാലും അവർ പോരും, കാരണം അവർക്ക് ഒരു ജോലിയും അറിയില്ല, ഒരു ജോലിയും അറിയില്ല. അതുകൊണ്ട് എന്ത് ജോലിയും അവർ ചെയ്യും. ഏതെങ്കിലും ജോലി അറിയുന്നവൻ ആ പണിക്കേ പോകും. ഇവർക്ക് ഒരു ജോലി അറിയാത്തത് കൊണ്ട് എല്ലാ ജോലിക്കും പോകും. അങ്ങനെ പണിയറിയാതെ പണിക്ക് വന്ന ആള് അവന് സിമെന്റ് എടുത്ത് അങ്ങോട്ട് വെച്ച്, മണലെടുത്ത് ഇങ്ങോട്ട് വെച്ച്, കുറെ സിമെന്റ് വേസ്റ്റായി, കുറെ മണല് വെറുതെയായി. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ പ്രായമുള്ള ഉപ്പാക്ക് ദേഷ്യം ഇങ്ങനെ കയറും, വല്ലാതെ ദേഷ്യം പിടിക്കും. എന്നിട്ട് ആ ജോലിക്കാരനായ അന്യ സംസ്ഥാന തൊഴിലാളി ബംഗാളിയെ ചീത്ത പറയാൻ വേണ്ടി, ശകാരിക്കാൻ വേണ്ടി ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഈ പ്രായമുള്ള ഉപ്പ ആലോചിക്ക, പടച്ചോനെ ഈ മഖ്ലൂക്കിനോട് ഞാൻ എന്ത് ഭാഷയില പറയാ അല്ലേ. എനിക്കാണെങ്കിൽ മലയാളെ അറിയൂ, അത് അവൻ അറിയൂല. അവനാണെങ്കിൽ ഹിന്ദിയെ അറിയൂ, അത് എനിക്കും അറിയൂല. ഇവനോട് എന്ത് ഭാഷയില ഞാൻ പറയാ. അവിടുന്ന് പല്ലൊക്കെ ഒന്ന് കടിച്ചു പിടിച്ച് ഒരു പോരലാണ്,
അപ്പൊ ഈ ആസാമി വിചാരിക്കും ഹാജിയാർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്റെ അടുത്ത് വന്ന് നോക്കിപ്പോയത്. ഇതുകൊണ്ടാണ് ഇന്നും അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിതാക്കാത്തും നടപ്പാക്കേണ്ടതില്ല. ഇങ്ങോട്ട് ട്രെയിനിൽ വന്നാൽ അങ്ങോട്ട് ഫ്ലൈറ്റിന് പോകും. അത്രയും മുന്തിയ സ്വഭാവം നമ്മുടെ സ്വഭാവം. ഹബീബായ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യക്ക് പറയാനുള്ളത് കാന ഖുലുഖുൽ ഖുർആൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. അതുപോലെ മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുന്നു, 10 കൊല്ലം ഞാൻ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തപ്പോ ഒരു സമയം പോലും ഹബീബായ തങ്ങൾ മുഖം കറുപ്പിച്ചിട്ടില്ല. ഇത്രയും വലിയ സ്വഭാവത്തിന്റെ ഉടമയായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുൽ ബശറൂ ലാ കൽബശരി യാഖൂതു ഹജറൂ ലാ കൽഹജരി. മോനെ മുഹമ്മദ് നബി മനുഷ്യനാണ്, പക്ഷേ ലാ കൽബശരി അവിടുന്ന് സാധാരണ മനുഷ്യനല്ല. ഏതുപോലെ യാഖൂതു ഹജറൂ ലാ കൽഹജരി. യാഖൂത്ത് എന്ന് പറയുന്നത് കല്ല് തന്നെയാണല്ലോ, പക്ഷേ അത് സാധാരണ കല്ലല്ല, നല്ല വിലപിടിപ്പുള്ള കല്ലാണല്ലോ. ഫമബ്ലഗുൽ ഇൽമി ഫീ ഹി അന്നഹു ബസറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. മഹാനായ ഇമാമുൽ ബുസൂരി തങ്ങളോ അതേ ഹബീബായ തങ്ങളെ കുറിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് വർണ്ണിച്ചോ അവസാനം അവിടുത്തെ എന്ത് പറയണമെന്ന് തിരിയുന്നില്ല. ഹബീബായ തങ്ങളുടെ സ്വഭാവം കാണുമ്പോ അവിടുന്ന് മനുഷ്യൻ തന്നെയാണോ മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടോ? കാരണം അവിടുന്ന് ചന്ദ്രനോട് പിളരാൻ പറഞ്ഞപ്പോ പിളരുകയാണോ? ഹബീബായ തങ്ങളുടെ നിസ്കാരം കലാപഭാവം പോകുമ്പോ സൂര്യനതാ ചലിക്കാതെ അവിടെ നിന്ന് കൊടുക്കുകയാണോ? അതുപോലെ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയിട്ടോ അവിടുത്തോടുതാ ഒട്ടകം വന്ന് സംസാരിക്കുകയാണോ? അവിടുന്ന് മാടി വിളിക്കുമോ? അതേ വലിയ വലിയ വൃക്ഷങ്ങൾ വേരിങ് കൊടഞ്ഞിട്ട് നടന്നങ്ങ് വരികയാണോ? ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മുഴുജിതത്തി കാണുമ്പോ അവിടുന്ന് മനുഷ്യനാണോ അല്ല മലാകയാണോ? അതല്ലേ മഹാനായ ഇമാമുൽ ബുസൂരി തങ്ങളോ പറഞ്ഞത്, ഫമബ്ലഗുൽ ഇൽമി ഫീ ഹി അല്ലാഹു ബസറൂ. റസൂലുള്ളാഹി തങ്ങളും മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കൽ അങ്ങേയറ്റത്തെ ഇൽമാണ് കേട്ടോ. അതിന്റെ ശേഷം എന്ത് പറയണമെന്ന് തിരിയാതെ നിൽക്കുമ്പോണ്ടോ ഹബീബായ തങ്ങൾ സ്വപ്നത്തിലൂടെ വന്ന് പറയുകയോ, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. റസൂലുള്ളാഹി തങ്ങളോ അവിടുന്ന് സകല സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ഉത്തമരാണോ? ആ റസൂലുള്ളാഹി തങ്ങളോ സ്വപ്നത്തിലൂടെ പറഞ്ഞ വാചകമോ നമ്മൾ ജവാബായി മൗലായ ചെയ്യുമ്പോ പറയാറുള്ളത്, മൗലായ സല്ലി വസല്ലിം ദാഇമാന അബദാ അലാ
حبيبك خير الخلق كلهم وأنه خير خلق كلهم ഹബീബായ തങ്ങളെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അവിടുത്ത് വർണ്ണിക്കാൻ എല്ലാവരും ആസക്തരാണോ? ഹബീബിൻ ലച്ചുരുപ്പിലെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് മാത്രോ മഹാരഥന്മാര് നൂറുകണക്കിന് പേജുകളിലുള്ള കിതാബ് രചിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെരുപ്പിന് മഹത്വമുള്ളെങ്കിലോ ആ സാഹിബുൽ നൈലി എനിക്ക് എത്ര മഹത്വമോ? റസൂലുള്ളാഹിക്ക് എത്ര വലിയ സ്ഥാനമാ? അല്ലാഹനെ കണ്ട ഒരേ ഒരാളുണ്ടോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂസാ നബി അല്ലാഹനോട് സംസാരിക്കാൻ ചെല്ലുമ്പോ, തൂരിസിന പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോ അല്ലാഹന്റെ ഓർഡർ വരികയാ, ഫഹ്ലഇന ഇലൈക ഓ മൂസാ നബി, തൂരിസിന പർവ്വതത്തിലേക്ക് അല്ലാഹുവിനോട് സംസാരിക്കാനാണല്ലോ വരുന്നത്, അങ്ങ് ചെരുപ്പ് അഴിച്ചു വെക്കണേ നബിയേ. എന്നാൽ ഹബീബായ തങ്ങളോ മിഹ്റാജ് യാത്ര നടത്തിയിട്ടോ അർശിന്റെ അടുത്തേക്ക് ചെല്ലുകയാണോ? റസൂലുള്ളാഹിന്റെ കാലിൽ ചെരുപ്പുകളുണ്ടോ? അർശിലേക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമോ? റസൂലുള്ളാഹ് അവിടുത്തെ ശറഫാക്കപ്പെട്ട് ചെരുപ്പ് അടിച്ചു വെക്കാൻ നോക്കുമ്പോ അവിടുന്ന് ദാ വിളിച്ചു പറയുകയാ, ലാ തഹ്ലഅന ഇലൈക നബിയേ, ചെരുപ്പൂരണ്ടാ, ചെരുപ്പൂരല്ല നബിയേ, അങ്ങയുടെ ചെരുപ്പ് തട്ടിയിട്ടോ ഈ അറസിലൊരു ബറക്കത്ത് കിട്ടട്ടെ. അത്രയും വലിയ മഹത്വമല്ലേ റസൂലുള്ളാന്റെ ചെരുപ്പിനോ? ആ മഹത്വം കിട്ടാനുള്ള കാരണം അത് റസൂലുള്ള ധരിച്ചു എന്നതാണോ? ഹബീബായ തങ്ങൾ ധരിച്ച കമീസിലുള്ള മഹത്വമോ? ആ കമീസിൽ ഒരു നൂല് പോലും അവാ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. ഹബീബായ തങ്ങൾ ധരിച്ച ചെരുപ്പാവാൻ കഴിഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങളും മണ്ണിൽ ചവിട്ടിയപ്പോ ആ മണ്ണായി ഹബീബിനെ പരവതാനി വിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടേ ഇല്ല. ഓ സഹോദരന്മാരെ, ജീവിക്കുകയാണെങ്കിൽ ഹബീബിനെ പ്രണയിച്ച് ജീവിക്കണോ? മരിക്കുകയാണെങ്കിലോ ഹബീബിനെ കണ്ട് മരിക്കണോ? അല്ലാഹ് തൗഫീഖ് നൽകണേ റഹ്മാനേ. റസൂലുള്ളാനെ കാണാനുള്ള ഏറ്റവും വലിയ സബബായി കാരണമായി ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇതിനു വേണ്ടി വല്ലാതെ പരിശ്രമിച്ച ഓടി നടന്ന് അധ്വാനിച്ച പ്രവർത്തകരുണ്ട് അല്ലാ. നേതൃത്വം നൽകിയ ഉസ്താദുമാര് സയ്യിദന്മാർ, ഇതിനോട് സഹകരിച്ച ഉമ്മമാര്, യുവതികൾ, ചെറുപ്പക്കാര്, കുട്ടികളോ, എല്ലാവരെയും ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തണേ റഹ്മാനേ. റസൂലുള്ളാന്റെ സഫാഅത്ത് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈമാൻ സലാമത്തായി മരണപ്പെടാ ഈ മജ്ലിസിനെ കാരണമാക്കണേ അല്ലാ. ഹബീബായ തങ്ങൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ടോ? അവരുടെ കൂട്ടത്തിലോ പാവങ്ങളാ